واضرب لهم مثل الحياة الدنيا كما إن أنزلناه من السماء فاختلط به نبات الأرض فأصبح هشيما تذروه الرياح وكان الله على كل شيء مقتدرا വെള്ളിയാഴ്ചകളിൽ നാം പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫിലെ പ്രധാനപ്പെട്ട ഒരായത്താകുന്നു അത് നബിയെ ഭൗതിക ലോകത്തിന്റെ അവസ്ഥാന്തരങ്ങളെ അങ്ങ് അവർക്ക് ഉദാഹരിച്ചു കൊടുക്കണേ വദ്രിബുലഹും മസലൽ ഹയാത്തി ദുനിയാ ഭൗതിക ലോക ജീവിതം എങ്ങനെയാണെന്ന് ഒരു ഉദാഹരണത്തിലൂടെ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണേ അതെങ്ങനെയാണ് അത് മഴവെള്ളം പോലെയാണ് ആകാശലോകത്ത് മേഘങ്ങൾ ഒരുമിച്ച് കൂടി കാർമേഘങ്ങൾ പേടി തുടങ്ങിയാൽ അത് ഭൂമിയിലെത്തിയാൽ അത് മരുഭൂമിയിൽ പെയ്തിറങ്ങിയാൽ അത് ഒരു ജല ഒരു ചെറിയ പുൽക്കൊടി പോലുമില്ലാത്ത പ്രദേശങ്ങളിൽ അത് വർഷിച്ചു കഴിഞ്ഞാൽ ഭൂമിയുടെ മുകളിൽ ആ മഴവെള്ളം കണ്ടാൽ മഴവെള്ളം വർഷിച്ചു കഴിഞ്ഞാൽ ആ മഴവെള്ളത്തിലൂടെ ഉണ്ടാകുന്ന സംരംഭം എന്താണ് ഭൂമിയിലാകമാനം സസ്യലതാദികൾ ഇടകലർന്നുണ്ടാകുന്നു അങ്ങനെയല്ലേ വേനൽക്കാലത്ത് ഭൂമി മുഴുവൻ തരിശായിരുന്നു എവിടെ നോക്കിയാലും വിണ്ട് കീറിയ ഭൂമിയായിരുന്നു കണ്ടിരുന്നത് നല്ല മഴ രണ്ട് മൂന്നാല് ദിവസം പെയ്താൽ ഒന്നോ രണ്ടോ ആഴ്ചകൾ കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ മഴ അതിന്റെ ഏറ്റവും വലിയ സമൃദ്ധമായ അവസ്ഥയിൽ ഭൂമിയുടെ മുകളിൽ ഇങ്ങനെ പെയ്തുകൊണ്ടേയിരുന്നാൽ നമുക്ക് കാണാൻ കഴിയും ഭൂമിയാകെ ഇങ്ങനെ പച്ചപ്പണിയുന്നത് ഹരിതാഭമാകുന്നത് കണ്ണുകൾ ആനന്ദമേകുന്ന മനോഹരമായ വിശാലമായ പച്ചപ്പിലേക്ക് നോക്കി ആനന്ദം കൊള്ളാൻ നമുക്കതിലൂടെ സാധ്യമാകുന്നു പച്ച പിടിച്ചു നിൽക്കുന്ന നെയ്യ് നെൽവയലുകളുടെ സമീപത്തുകൂടെ നമ്മൾ കടന്നു പോകുമ്പോ ഫഖ്തല തബിഹി നബാതുൽ അർള് ആ പച്ച നിറത്തിലുള്ള സസ്യലതാദികൾ മനോഹരമായ രീതിയിൽ ഇങ്ങനെ വിശാലമായി നിൽക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു പക്ഷേ ആ മഴ അവസാനിച്ചു ആ നെൽപ്പാടങ്ങളിലുള്ള നെൽക്കതിരുകൾ കൊയ്തെടുക്കപ്പെട്ടു അതല്ലെങ്കിൽ ആ സസ്യങ്ങൾ അവിടെ തന്നെ നിന്നു ഏതാനും ദിവസം കഴിഞ്ഞ് നല്ലൊരു വെയിലടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ പച്ചപ്പിലേക്ക് നോക്കിയാൽ അതവിടെ കാണാൻ കഴിയുന്നില്ല ആ നെൽക്കതിരുകൾ അവിടെ കാണാൻ കഴിയുന്നില്ല കാറ്റുകൾ പറത്തിക്കളയുന്ന നിസാരമായ കച്ചി തുരുമ്പുകളായി ആ സസ്യലതാദികൾ മാറുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ ഇതാണ് ഭൗതികമായ ലോകം എത്രയോ കാലം കാത്തിരുന്നിട്ടാണ് ആ ദമ്പതികൾക്കൊരു കുഞ്ഞുണ്ടായത് ആ കുഞ്ഞിനെ അവർ വളർത്തി വലുതാക്കി നന്നായി പഠിപ്പിച്ചു അവൻ വളർന്ന് വലുതായി സുമുഖനായി മാതാപിതാക്കൾക്ക് അവൻ അഭിമാനിയായി മനോഹരമായ രീതിയിൽ അവന്റെ കല്യാണം നടന്നു ആ വീടിന്റെ മുറ്റത്ത് പന്തലിട്ടിട്ട് കല്യാണം നടന്നു കല്യാണം നടന്നവർ സുഖകരമായി ഇനി ഇതിനപ്പുറം എന്താനന്ദം വേണം എല്ലാം അവർക്ക് കിട്ടി ഏതുപോലെ ആകാശ ലോകത്ത് നിന്ന് മഴവെള്ളം വർഷിച്ച് ആ മഴ ഇങ്ങനെ പെയ്ത് സസ്യലതാദികളും അതുപോലെ പച്ച നിറഞ്ഞ പാടങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് പോലെ എന്നാൽ അതാ അവൻ അവന്റെ വാഹനത്തിൽ അങ്ങാടിയിൽ നിന്ന് വീട്ടിലേക്കുള്ള സാധന സാമഗ്രികളുമായി 25 വയസ്സുള്ള ചെറുപ്പക്കാരൻ വരുമ്പോ ഒരു ലോറി അവന്റെ വാഹനവുമായി കൂട്ടിയിടിക്കുന്നു സന്തോഷങ്ങൾ അസ്തമിക്കുന്നു അവരുടെ ആനന്ദങ്ങൾ മുഴുവൻ തകർന്നു പോകുന്നു അവർ കണ്ട സ്വപ്നങ്ങൾ അവരുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു പോകുന്നു ആ പെൺകുട്ടി വിധവയായി മാറുന്നു ആ വീടാകെ ശോകമൂകമായി മാറുന്നു ഇതുപോലെയല്ലയോ ഭൗതികമായ ലോകത്തുള്ള ഓരോ സുഖങ്ങളും ആഡംബരങ്ങളും എന്ന് അല്ലാഹു തമ്പുരാൻ നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ് അൽമാലുവൽ ബനൂൻ
مالو سمبت والبنون سمباد ينغلوم زينة الحياة الدنيا அது பாவுதிக லோகத்தின்ட பங்கி மாத்ரமாகுன்னோ பங்கி என்னு பரண்ணால் ஒரு சாதனத்தின் நிலநில்க்கான அவச்சமில்லாத்த சாத சங்கதியான ஈ வேதிக்க இது பங்கியாக்கும் போல் நம்மல் உபயோகிக்குன்ன அலங்கார வச்துக்களுண்டல்லோ ஆ அலங்கார வச்துக்களில்லாயங்கிலும் ஈ வேதிக்கு விட நிலநில்க்கான் கழியும் வேதி என்னு பரையின்னது அது காணுந்னை ஆளகல்கும் அது அனுபவிக்கும்னை ஆளகல்கும் ஒரு சவுங்கதிரியும் ஒரு சவுனிரியும் ஒரு சவுகுமாரியும் அனுபோப்பிடுந்ததினி வேண்டி உள்ளதான என்னது போலையான பவுதிகலோகத்த சம்பன்னதையும் இவிடையுள்ள சந்தானங்களும் அடு நிங்களட நிலனில் பினாவச்யமான என்னு அது மனசிலாக்கானான அல்லாகு தாயல ஆகுர் ஆனில் சக்தமாயிட்டா காரியம் பரையின் சுன்னிரியாய் ஒரு பெண்குட்டியே ஒரு சுருப்பக்காரன் கல்யானங்களிக்கானாகரையிச்ச ஒரு கதவரையின்னுண்ட அங்கினை அவன் உப்பையோடு போய் பரண்ணி உப்பா யான் இங்கனை ஒரு பெண்குட்டி இஷ்டப்படுந்து வாப்ப வரண்ணியன்னால் எனக்கும் கூடை அவளை ஒன்று காணணம் ஞானம் கூடை ஒன்று கண்டிட்டு நின்ற கல்யான நிச்சயிக்கான்னு வாப்பாக்கு நல்ல மோனை நல்ல சந்தோஷாய் வாப்பாயிட கூடை பெண்குட்டிய காணாம் வேண்டி போய் வாப்பையும் கூட கண்டதே எந்தொரு சௌந்தர்யம் எந்தொரு முகபங்கி மகனை அப்புறத்தேக்கு விழிச்சு கொண்டு போய் பரஞ்சு மோனே இத்திரையும் சுன்னரியாய் ஒரு பெண்குட்டிய கல்யானம் கழிக்கானுள்ள யோகியதையும் என்ன மகனாய நினைக்கில்லை அவள கல்யானம் கழிக்கானுள்ள ஒரு யோகியனை நினைக்கு காணணும் என்ன முகத்து நோக்கியால் மதி ஞானான அவள கல்யாணம் கழிக்கான் யோகியனாயிட்டுள்ள இங்கே பரையுன்னு இருக்கிறவருடைய கூட்டத்தில் உண்டாகல ஞா விசாரிக்கிறது அல்லாஹு காத்து ரட்சிக்குமாறாவட்டே அது கழிஞ்சு பாப்பையும் மோனும் வலிய தர்க்கம் ஆஹா இது சரியாவில்ல தர்க்கம் போலீஸ் உத்தியோகஸ்தன்டே அடுக்கலெத்தி உத்தியோகஸ்தம் பரஞ்சு எனிக்கு அவளை ஒன்று காணணும் கண்டபாடே ரெண்டு பேரையும் தட்டிட்டு இயாள் பரஞ்சு ஈ சுந்தரிக்கு வேண்டது நல்ல ஒரு கருத்தனையான அதுகொண்டு ஞானது யோகியன் மூணு பேரும் தம்மிலுள்ள தர்க்கம் மந்திரியுடைய அடுக்கல் மந்திரி பரஞ்சு எந்த அத்த அனுயோஜ்யனாய ஒராள் நீங்கள்ட கூட்டத்தில் இல்ல அதுகொண்டு ஞான் ராஜாவிட் அடுக்கலெத்தி ராஜாவ் பரஞ்சு நீங்கள் நாலு ஆளுகளையும் ஞான் தள்ளுனு എന്റെ റാണിയായി വാഴിക്കാൻ ഇങ്ങനെയുള്ള ഒരു പെണ്ണിനെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു അതുകൊണ്ട് എനിക്ക് വേണം എന്തു ചെയ്യാനാ ഈ പെണ്ണ് അവസാനം പറഞ്ഞു നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു നിങ്ങളിൽ ഒരാൾക്കല്ലേ എന്നെ കല്യാണം കഴിക്കാൻ പറ്റൂ ഒരു കാര്യം ചെയ്യാം ഞാൻ ഒരു മത്സരം വെക്കാം എന്താണത് ഞാനൊന്ന് ഓടാൻ തുടങ്ങും ഞാൻ ഓടുമ്പോ നിങ്ങൾ അഞ്ചാളുകളും എന്റെ പിന്നാലെ ഓടണം ആർക്കാണോ എന്നെ തൊടാൻ കഴിയുന്നത് അവരെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ സമ്മതം നൽകുന്നത് അവർക്കാണ് സമ്മതം നൽകുക ഓക്കെ റെഡി 1 2 3 അഞ്ചാളുകളും പെണ്ണിന്റെ പിന്നാലെ ഇവളിങ്ങനെ ഓടുകയാണ് ഓടുന്നതിനനുസരിച്ച് ആ പെണ്ണിന്റെ പിന്നിൽ വലിയ ഗർത്തങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് വകഞ്ഞു മാറ്റിയാൽ ഇടുങ്ങിയ വഴി ഉണ്ടാകുന്നുണ്ട് അത് ഒഴിവാക്കിയാലോ അതിന്റെ അപ്പുറത്ത് വിശാലമായ മരുഭൂമി പോലെയുള്ള വഴികൾ ഉണ്ടാകുന്നുണ്ട് ഓടിയോടി ചിലർ തളർന്നു വീഴുന്നു ആ കുഴികളിൽ ആപതിക്കുന്നു ഇടുങ്ങിയ വഴികളിൽ പെടുന്നു നട്ടം തിരിയുന്നു അഞ്ചാളുകളും ഓരോ വഴിയിൽ വെച്ച് അപ്രത്യക്ഷമായി മരിച്ചുപോയി ഒരാളെയും കാണാതിരിക്കുമ്പോ ചിരിച്ചുകൊണ്ടാ പെണ്ണ് പറയുന്ന കാര്യം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിനെ കുറിച്ച് പറഞ്ഞ അതേ ഉദാഹരണമാണ് ഞാനാണ് അദ്ദുനിയാ
എന്റെ പിന്നാലെ ആരോടിയാലും എന്നെ പ്രാപിക്കാൻ കഴിയില്ല. എന്റെ പിന്നാലെ നിങ്ങൾ വന്നാൽ, നിങ്ങൾ എത്ര ശക്തമായിട്ട് വന്നാലും, എന്നെ ആഗ്രഹിച്ച് നിങ്ങൾക്ക് നിങ്ങൾ എന്റെ അടുക്കലേക്ക് വന്നാലും, ദുന്യാവായ എന്നെ നിങ്ങൾക്ക് തൊടാൻ കഴിയില്ല. നിങ്ങൾ കുഴികളിൽ വീണുപോകും, നിങ്ങൾ ഇടുക്കിൽ പെട്ടുപോകും, നിങ്ങൾ ഗതിയറിയാതെ വഴികളിൽ പെട്ടുപോകും. അതുകൊണ്ട് എന്റെ പിന്നാലെ നിങ്ങൾ വരേണ്ടതില്ല എന്ന് പറഞ്ഞത് ഒരു കഥയാണ് എങ്കിലും, ഇതിൽ അതിശയോക്തി ഉണ്ടെങ്കിലും, ദുന്യാവെന്നത് നമ്മുടെ മുമ്പിൽ ഈ ഒരവസ്ഥയിലാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മുടെ കൽബിൽ ഈമാൻ നൽകട്ടെ. ആമീൻ പറയൂ. അല്ലാഹു നമ്മുടെ കൽബിൽ തഖ്‌വ തരട്ടെ. നമ്മളെപ്പോഴും കേൾക്കുന്ന സതുപദേശങ്ങൾ തന്നെയാണ്. എന്നാലും അതിനെക്കുറിച്ച് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ പരാമർശങ്ങൾ അത്ര ശ്രദ്ധേയമാണ്. ഒരിക്കൽ നബിയും അനുചരന്മാരും ഇങ്ങനെ സഞ്ചരിക്കുമ്പോ ചത്തുപോയ ഒരാടിനെ കണ്ടു. വേറെ ഒരു ഹദീസിൽ കാണാം, ആ ആടിന്റെ ചെവി മുറിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഹബീബായ പ്രവാചകർ ചോദിച്ചു, അതറൗന ഹാദിഹി ശാത ഹൈനതൻ അലാ അഹ്ലിഹാ, ഈ ചത്തുപോയ ആടിന്റെ ജഡം നിസ്സാരമായിരിക്കുമല്ലോ ഇതിന്റെ ആളുകൾക്ക് എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലയോ? അവര് പറഞ്ഞു, നബിയേ, അതേ യാ റസൂലല്ലാ, അത് വേണ്ടാത്തത് കൊണ്ടല്ലേ അവരതിനെ ഇവിടെ കൊണ്ടുവന്നിട്ടത്. വേറെ ഹദീസിന്റെ നിവേദനങ്ങളിൽ കാണാൻ നബി ചോദിച്ചു, ആരാണ് എന്റെ കയ്യിൽ നിന്നൊരു ദിർഹമിന് വാങ്ങുക? അവര് പറഞ്ഞു, നബിയേ, ജീവിച്ചിരിക്കുന്ന ജീവൻ ഉണ്ടെങ്കിൽ തന്നെ, ചെവിയില്ല എങ്കിൽ, ചെവി മുറിക്കപ്പെട്ടതാണെങ്കിൽ, അടാ ആടിനൊരു ന്യൂനതയാണ്. അത് ചത്തുപോയാൽ പിന്നെ പ്രത്യേകമായിട്ട് പറയേണ്ടതുണ്ടോ? ഞങ്ങൾക്കത് വേണ്ട, ഒരാൾക്കും അത് വേണ്ട. ഹബീബായ പ്രവാചകർ പറയുകയാണ്, ഈ ആടിനോട് ഇതിന്റെ ഉടമസ്ഥന്മാർക്ക് എത്ര നിസ്സാരതയുണ്ടോ, അതിനേക്കാൾ നിസ്സാരമായ സമീപനമാണ് അല്ലാഹുവിനോട് ഭൗതികമായ ലോകത്തോടുള്ളത്. സയ്യിദുനാ വ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വലാത്തു ചൊല്ലൂ മുഹമ്മദ് മുസ്തഫ വലൗകാനതി ദുനിയാ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഊല, ഒരു കൊതുകിന്റെ ചിറകിന്റെ വില ഈ ദുനിയാവിനോട് അല്ലാഹുവിനുണ്ട് എങ്കിൽ പടച്ചവൻ അതിനെ വില കൽപ്പിച്ചിട്ടില്ല. അല്ലാഹു റഹ്മാൻ ആണല്ലോ, ഇവിടെ അത് സൂചിപ്പിച്ചുവല്ലോ. അല്ലാഹുവിന് വഴിപ്പെടൽ അല്ലാഹു മാനദണ്ഡമാക്കുന്നില്ല. ദുനിയാവ് കൊടുക്കാൻ അല്ലാഹുവിന് വഴിപ്പെടൽ അല്ലാഹു മാനദണ്ഡമാക്കുന്നില്ല. ദുനിയാവ് കൊടുക്കാതിരിക്കാനും മാനദണ്ഡമാക്കുന്നില്ല. കൊടുക്കാനും കൊടുക്കാതിരിക്കാനും അല്ലാഹു തആല അവന് വഴിപ്പെടലോ വഴിപ്പെടാതിരിക്കലോ ഇബാദത്ത് ചെയ്യലോ ചെയ്യാതിരിക്കലോ മാനദണ്ഡമാക്കുന്നില്ല. അല്ലാഹു റഹ്മാനാ, അതുകൊണ്ട് അല്ലാഹു അതിന് വില കൽപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരല്പമെങ്ങാനും അല്ലാഹു വില കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഈ വസ്ത്രം എന്റേതാണ്, ഈ വസ്ത്രം അല്ലെങ്കിൽ എന്റെ കയ്യിലുള്ള പൈസ, എന്റെ തലപ്പാവ്, എന്റേതായിരിക്കുന്ന സാധനങ്ങൾക്ക് ഞാൻ വില കൽപ്പിക്കാറുണ്ടല്ലോ, അത് മറ്റൊരാൾ മോഷ്ടിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അതൊരാളെ പിടിച്ചു പറിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ അതൊരാൾക്ക് വെറുതെ കൊടുക്കാനും എനിക്ക് പ്രയാസമാണ്, കാരണം ഞാൻ അതിന് വില കൽപ്പിക്കുന്നുണ്ട്, മൂല്യം കൽപ്പിക്കുന്നുണ്ട്. എന്നാൽ അല്ലാഹുവിന് ദുനിയാവിനോടതില്ല. അങ്ങനെ ഒരവസ്ഥയുണ്ട് എങ്കിൽ പടച്ച തമ്പുരാൻ അവനെ നിഷേധിക്കുന്ന ആളുകൾക്ക് ഒരു മുറുക്കുവെള്ളം പോലും ദുനിയാവിൽ നിന്ന് കൊടുക്കുമായിരുന്നില്ല. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ കൽബുകൾ നന്നാക്കി തരട്ടെ. ദുനിയാവിനോടുള്ള ഹിർസിൽ നിന്ന്, ആർത്തിയിൽ നിന്ന് അല്ലാഹു നമ്മളെ കാക്കട്ടെ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അദ്ദുനിയാ മൽഊന, ദുനിയാവ് അഭിശപ്തമായതാണ്, അതിലുള്ള എല്ലാം ശപിക്കപ്പെട്ടതാണ്. ഇല്ലാ മാ കാന ലില്ലാഹി മിൻഹാ, അതിൽ നിന്ന് അല്ലാഹുവിന് വേണ്ടി ഉണ്ടായതൊഴികെ.
ഇത് നമ്മൾ പറയുമ്പോ അപ്പോഴെന്താ ദുനിയാവ് വേണ്ടേ? എല്ലാവരും തൃപ്പനച്ചി ഉസ്താദിനെ പോലെ ഭൗതിക ലോക പരിത്യാഗികളായാൽ മതിയോ? അതല്ലെങ്കിൽ ഔലിയാക്കളെ പോലെ ദുനിയാവ് വേണ്ടാണ്ട് പറഞ്ഞാൽ മതിയോ? ഇനി അങ്ങനെയുള്ളവരാണ് എങ്കിലും ഭൗതികമായ ഒരുപാട് നിഅമത്തുകൾ അള്ളാഹു അവർക്ക് നൽകിയിട്ടുണ്ട്. അള്ളാഹുവിനോടുള്ള ചോദ്യം തന്നെ ദുനിയാവിലെയും ആഖിറത്തിലെയും നിഅമത്താണ് അല്ലേ? അള്ളാഹുവിനോട് എന്താ പറയുന്നത്? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം അല്ലേ? അതല്ലേ അള്ളാഹുവിനോട് പറയുന്നത്. എല്ലാവരും ഒന്ന് പറയൂ, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാലീൻ. അല്ലാഹുവേ, നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ വഴി നടത്തേണമേ. ഏതാണ് നേരായ മാർഗം? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. നീ ആരുടെ മേലിലാണോ നിഅമത്ത് നൽകിയിട്ടുള്ളത് അവരുടെ മാർഗമാകുന്നു. അല്ലാഹു നിഅമത്ത് നൽകുക എന്ന് പറഞ്ഞാൽ അതാര് മാത്രമല്ല വെറും ആഖിറത്തിൽ മാത്രം നിഅമത്ത് കിട്ടിയവരെന്നല്ല, ദുനിയാവിലും നിഅമത്തുണ്ട്, ആഖിറത്തിലും നിഅമത്തുണ്ട്. ഇതിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നത് കാണാൻ കഴിയും. നിഅമത്ത് എന്ന് പറയുന്നത് ഒന്ന് ദുനിയവിയായ നിഅമത്താണ്, മറ്റൊന്ന് ഉഖ്രവിയായ നിഅമത്താണ്. ദുനിയാവിലുള്ള നിഅമത്ത് ഇവിടെയുള്ള ഭക്ഷണം, വെള്ളം, സൗകര്യങ്ങൾ, വീട് സൗകര്യങ്ങൾ എല്ലാം ലഭ്യമാവുക ദുനിയാവിലുള്ള നിഅമത്താണ്. ആഖിറത്തിലുള്ള നിഅമത്ത് എന്ന് പറഞ്ഞാൽ അവിടെ സ്വർഗം കിട്ടുക, അള്ളാഹുവിന്റെ വിജയം കിട്ടുക, പടച്ചോന്റെ അടുക്കൽ വലിയ പ്രതിഫലം കിട്ടുക. ഇനി ഏത് നിഅമത്ത് കിട്ടിയവരെന്നാണ് ഇവിടെ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത്? അത് പ്രധാനമായും ഉഖ്രവിയായ നിഅമത്താണ്. അത് മാത്രമല്ല, ആ ഉഖ്രവിയായ നിഅമത്തിന് ദുനിയാവിലെ ഏത് നിഅമത്താണോ കാരണമായത്, ആ നിഅമത്ത് ദുനിയാവിൽ കിട്ടിയവർ ഉഖ്രവിയായ നിഅമത്തും ഉഖ്രവിയായ നിഅമത്തിന് പരലോകത്തുള്ള അനുഗ്രഹത്തിന് ഭൗതികമായ ലോകത്തെ ഏത് അനുഗ്രഹമാണോ ഒരാൾക്ക് കിട്ടിയിട്ടുള്ളത്, അങ്ങനെ അല്ലാഹു അനുഗ്രഹം ചെയ്തവരുടെ മാർഗത്തിലേക്ക് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അതിനെ കുറിച്ചാണ് അല്ലാഹു സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞത്. വൽ ബാഖിയാത്തു സ്വാലിഹാത് ഖൈറുൻ ഇൻദ റബ്ബിക തവാബൻ വ ഖൈറുൻ അമല. എന്താണ് അൽ ബാഖിയാത്തു സ്വാലിഹാത്? അതിന്റെ വ്യാഖ്യാനത്തിൽ കാണാൻ കഴിയും, അത് സൽക്കർമ്മങ്ങളാകുന്നു, അത് ചില പ്രത്യേകമായ ദിക്റാകുന്നു. ചില മഹാന്മാര് പറഞ്ഞത് കാണാം, അത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്റാകുന്നു. എന്നാൽ അതിന്റെ തൊട്ടുമുൻപുള്ള ആ വചനങ്ങളുമായി നോക്കുമ്പോ അവന്റെ ധനത്തിൽ നിന്നും അവന്റെ സമ്പാദ്യത്തിൽ നിന്നും അവന്റെ സന്താനങ്ങളിൽ നിന്നും ഉഖ്രവിയായ പരലോകത്തുള്ള വിജയത്തിനാവശ്യമായ രീതിയിൽ ഏതെല്ലാമാണോ അവൻ ഒരുക്കി വെച്ചിട്ടുള്ളത് അത് മാത്രമാണ് ഖൈറുൻ ഇൻദ റബ്ബിക സവാബം വ ഖൈറുൻ അമല. അള്ളാഹുവിന്റെ അടുക്കൽ ശുഭപ്രതീക്ഷ നൽകുന്ന, അള്ളാഹുവിന്റെ അടുക്കൽ ഉത്തമമായ കൂലി നൽകുന്ന കാര്യങ്ങൾ അള്ളാഹു അങ്ങനെയുള്ള ദുനിയാവിലെ നിഅമത്ത് നമുക്ക് ധാരാളമായി നൽകട്ടെ. എല്ലാവരും ഒന്ന് ആമീൻ പറയൂ. അല്ലാഹു തആല നമുക്ക് ധാരാളമായി നൽകട്ടെ. അതാണ് റസൂലുള്ള പറയുന്നത്, ഇല്ലാമാക്കാൻ ലില്ലാഹി മിൻഹ, ആ ദുനിയാവിൽ നിന്ന് പടച്ചോന് വേണ്ടിയിട്ടുള്ളതല്ലാത്തതൊക്കെ ശപിക്കപ്പെട്ടതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹബ്ബ ദുനിയാ, ഒരാള് ദുനിയാവിനെ വല്ലാതെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ പരലോകം കൊണ്ടവൻ പ്രയാസപ്പെടുന്നതാണ്. വേറെ ഒരു ഹദീസിൽ കാണാം, ഹുബ്ബു ദുനിയ റഅ്സു കുല്ലി ഖതീഅ, എല്ലാ കുറ്റകൃത്യങ്ങളുടെയും തല, അതിന്റെ അടിസ്ഥാനം ഹുബ്ബു ദുനിയ ഭൗതികതയോടുള്ള പ്രേമമാണ്, നശ്വരതയോടുള്ള ഇഷ്ടമാണ് അല്ലേ? ഏത് തെറ്റ് നിങ്ങൾ പഠിക്ക്, ഏത് തെറ്റ് കുറ്റമെന്ന് പറഞ്ഞ് എന്താവട്ടെ, അത് പത്രത്തിൽ വരുന്നത് മാത്രമല്ല, നമ്മളൊക്കെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന, ചില ആളുകൾ അതൊരു തമാശയായിട്ട് പോലും എടുക്കുകയാണ്.
ഏതാണത്? നമ്മുടെ ഈ മലപ്പുറം ജില്ലയുടെ ഒരു ഭാഗത്തല്ലയോ കാമുകനോടൊപ്പം ജീവിക്കാൻ ഒരു പെൺകുട്ടി തന്റെ ഭർത്താവിനെ കൊല്ലാൻ കൂട്ടുനിന്നത്. ചില ആളുകൾക്ക് തമാശയായിട്ട് എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നു. ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്, ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ തലയിൽ ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ടാണ് ഉറങ്ങുന്നത്. അങ്ങനത്തെ ഒരു ഫോട്ടോ എനിക്ക് ആരോ അയച്ചതാണ്. ഈ ഇരിക്കുന്നവരിലോ നമ്മളുടെ ഇടയിലുള്ളവരിലോ അങ്ങനെയുള്ള കുബുദ്ധികളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇതിന് അതിന് എന്താണ് അത്തരം തെറ്റുകളിലേക്ക് മനുഷ്യന്മാർ പോകാനുള്ള അടിസ്ഥാനം എന്താണ്? അവൾക്ക് വ്യഭിചരിക്കണം, തെറ്റായ മാർഗത്തിൽ അവൾക്ക് ജീവിക്കണം. ഹുബ്ബു ദുനിയാ, ദുനിയാവിനോടുള്ള സ്നേഹമാണ്. ഇവിടെയുള്ള സുഖങ്ങളിൽ അവൾ അഭിരമിക്കണം, അങ്ങനെയുള്ളവർക്ക് ജീവിക്കണം. അല്ലാഹുവേ, ഞങ്ങളുടെ ഉമ്മത്തിനെ എല്ലാ ചീത്ത പേരിൽ നിന്നും നീ കാക്കണേ അല്ലാ. അല്ലേ, പലിശ വാങ്ങുന്നവർ, ആളുകളെ വഞ്ചിക്കുന്നവർ, എന്താ ഇവരുടെയൊക്കെ അടിസ്ഥാനം എന്താണ്? ഇന്ന് ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംരംഭമാണ് ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുക, വഞ്ചിക്കുക. എല്ലാവരും കച്ചവടക്കാരൻ, എങ്ങനെയെങ്കിലും കുറച്ച് കാശ് ഉണ്ടാക്കിയിട്ട് അത് ഒരു പക്ഷേ ഭാര്യയുടെ ആഭരണം വിറ്റിട്ടോ മക്കളുടെ ആഭരണം വിറ്റിട്ടോ വേണമെങ്കിൽ അവനവന്റെ തന്നെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗം വിറ്റിട്ട് വരെ ഒരു കച്ചവടക്കാരനാവാൻ നോക്കുക ആളുകൾ. എന്താ കാര്യം? 5 ലക്ഷം തന്നാൽ ഇത്ര രൂപ ലാഭം. എന്താ കച്ചവടം എന്ന് ഞാൻ അറിയില്ല, എനിക്ക് ലാഭം കിട്ടിയേ മതിയാവും. ചെറുപ്പക്കാരൊക്കെ പല രീതിയിലുള്ള കച്ചവടങ്ങൾ, ഇടക്കിടക്ക് ഓരോ വാർത്തകൾ വായിക്കുമ്പോ പൈസ നഷ്ടപ്പെട്ടവരുടെ കഥകൾ ഇങ്ങനെ വായിക്കുമ്പോ ഓരോരുത്തരിങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നത് കാണുമ്പോ കുറ്റമാണോ ഹലാലാണോ ഹറാമാണോ എന്നൊന്നും പരിഗണിക്കാതെ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ കച്ചവടം നടത്തുന്നവർ വിശ്വസ്തരാണോ അല്ലേ എന്നൊന്നും പരിഗണിക്കാതെ അത് നടത്തുന്നവരും അതിന് പൈസ കൊടുക്കുന്നവരും ഏറ്റവും വലിയ കുറ്റകൃത്യത്തിലേക്ക് ഈ സമൂഹത്തെ തള്ളിവിടുമ്പോ മറ്റുള്ളവന്റെ പൈസ വാങ്ങിയിട്ട് തൻ വീട് വെക്കുമ്പോ അതുപോലെ തന്റെ മക്കൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുമ്പോ മറ്റുള്ളവന്റെ വിയർപ്പിന്റെ അംശങ്ങൾ മറ്റുള്ളവന്റെ ധനം നമ്മുടെ പലരുടെയും ശരീരത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ അത് വലിയ ഒരു തെറ്റിലേക്ക് കുറ്റത്തിലേക്ക് നമ്മയും നമ്മുടെ കുടുംബത്തെയും എത്തിക്കുമ്പോ ഇത്തരം കുറ്റകൃത്യങ്ങളുടെ അടിസ്ഥാനത്തെ കുറിച്ച് ഹബീബായ അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ വചനം വളരെ ശ്രദ്ധേയമാണ്. ഹുബ്ബു ദുനിയാ റഉസു കുല്ലി ഖതീആ, ദുനിയാവിനോടുള്ള പ്രേമം, ആഖിറം ചിന്തയില്ല, മരിക്കണമല്ലോ എന്ന ആലോചനയില്ല. അല്ലാഹുവേ, ഞാൻ ഈ പലിശക്ക് ഈ പണം വാങ്ങിയാൽ, ഞാൻ ഈ പലിശ ഉപയോഗിച്ച് ഈ പൺവാഹനം വാങ്ങിയാൽ, ഞാൻ ഈ പലിശ ഉപയോഗിച്ച് ഈ വീട് വാങ്ങിയാൽ, ഞാൻ ഈ പലിശ ഉപയോഗിച്ച് ഈ കച്ചവടം തുടങ്ങിയാൽ, ഞാൻ ഈ ദുഷിച്ച പണം ഉപയോഗിച്ച് എന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുത്താൽ, വിദ്യാഭ്യാസം കൊടുത്താൽ, അല്ലാഹുവേ നാളെ നിന്റെ മുമ്പിൽ ഞാൻ നിൽക്കേണ്ടി വരുമല്ലോ റബ്ബേ, നാളെ നിന്റെ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയേണ്ടി വരുമല്ലോ അല്ലാ. ഈ ചിന്തയില്ലാത്ത ഒരു സാഹചര്യമാണ് എല്ലാ കുറ്റകൃത്യങ്ങളുടെയും തല, അതിന്റെ അടിസ്ഥാനമെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ വ നബിയുനാ മുഹമ്മദ് മുസ്തഫ തങ്ങൾ വളരെ ഗൗരവത്തോടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദുന്യാവിന് വേണ്ടിയുള്ള ഓട്ടമുണ്ടല്ലോ, ദുന്യാവിന് വേണ്ടിയുള്ള നിലക്കാത്ത നമ്മുടെ സഞ്ചാരങ്ങളുണ്ടല്ലോ. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം മനുഷ്യരായ നമ്മുടെയൊക്കെ കൽബിന്റെ ഉള്ളിൽ എങ്ങനെയാണെങ്കിലും പണം കിട്ടിയാൽ മതി, ഏത് രൂപത്തിലാണെങ്കിലും പണം കിട്ടിയാൽ മതി. ഈ ഒരു ചിന്തയെ ഞാനും നിങ്ങളും ഒഴിവാക്കണം. ഞാൻ എന്റെ നഫ്സിനെയും കൂടെയാണ് ഉപദേശിക്കുന്നത്. ചെറിയ ആളുകളാണെങ്കിൽ അതിനനുസരിച്ച്, വലിയ ആളുകളാണെങ്കിൽ അതിനനുസരിച്ച്.
അനുസരിച്ച് ഒരു ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരൻ, അവൻ സാധാരണ ഒരു വാർപ്പിന്റെ പണിക്ക് പോകുന്നയാളാണ്, അതല്ലെങ്കിൽ ഓട്ടോ ഓടിക്കുന്നയാളാണ്, ഒരു ഷോപ്പിൽ ജോലിക്ക് നിൽക്കുന്നയാളാണ്, സാധാരണ ദിവസ വരുമാനക്കാർ ഒരു ബസ്സിൽ കണ്ടക്ടറായി ജോലി ചെയ്യുന്നയാളാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇങ്ങനെയുള്ള ഓരോ ജോലിയിൽ നമ്മൾ ഏർപ്പെടുമ്പോഴും ദുന്യാവിനോടുള്ള പ്രേമം കൽബിലുണ്ടെങ്കിൽ അവിടെ സംഭവിക്കുന്ന കാര്യം എന്താണ്? 50 രൂപയാണ് അവിടേക്കുള്ള ഓട്ടോ ചാർജ് എങ്കിൽ 60 രൂപയായിരിക്കും ആളിൽ നിന്ന് ഈടാക്കുക. കാരണം എന്താ? 10 രൂപ ഏറെ കിട്ടണം, ലാഭം കൂടുതൽ കിട്ടണം. ഒരുപക്ഷെ ഈ സാധു അറിയാതെ 10 രൂപ ഏറെ കൊടുത്താൽ ഈ ഓട്ടോയുടെ 60 രൂപ മേടിക്കുന്നവൻ അറിയുന്നില്ല, അല്ലാഹുവേ ആ 60 രൂപയും ഹറാമാണല്ലോ എന്ന്. 10 രൂപ അതിലേറെ വാങ്ങലോടെ 60ലേക്കും ആ തിന്മയുടെ അംശം ചേർന്നുവെന്നവൻ അറിയുന്നില്ല. ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ, ഒരു ജോലി ഏൽപ്പിച്ച് അത് ഉത്തരവാദിത്തത്തോടെ നിർവഹിക്കാത്ത ഒരാൾ ഒരു കൂലിപ്പണിക്ക് വന്നയാളാണ്. തെങ്ങിന്റെ താഴ്ഭാഗം കിളക്കണം, ആ കിളക്കാണ് ഏൽപ്പിച്ചയാളാണ്, വീട്ടിൽ എന്തെങ്കിലും പണിക്ക് വന്നയാളാണ്. അങ്ങനെയുള്ള ഒരുപാട് ജോലികളുണ്ടല്ലോ, സർക്കാർ തലത്തിൽ വരെ തൊഴിലുറപ്പ് പോലെയുള്ള പണികളുണ്ട്. അങ്ങനെയുള്ള പണികളിലൊക്കെ ഏർപ്പെടുന്ന ആളുകൾ പണിയെടുക്കാതെ എന്നെ ആരും കാണുന്നില്ലല്ലോ, സർക്കാർ നോക്കുന്നില്ലല്ലോ, അതല്ലെങ്കിൽ നോക്കുന്നയാൾ തന്നെ ഞങ്ങൾക്ക് സപ്പോർട്ടാണല്ലോ എന്നെല്ലാം ചിന്തിച്ച് ഇടപെടുമ്പോ അതിലൂടെ മേടിക്കുന്ന പൈസ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ അനുവദനീയമാവുക എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? കാരണം ഇവര് നമുക്ക് ഹലാലാക്കി തരുന്ന എന്തുകൊണ്ടാണ്? ഒരാള് നമുക്ക് പൈസ തരുമ്പോ ആ പൈസ ഹലാലാക്കി തരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ അവർ ഏൽപ്പിച്ച പണിക്കുള്ള കൂലിയാകുമ്പോഴാണ് അത് ഹലാലാകുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരു ബസ്സിലെ കണ്ടക്ടറായി ജോലി ചെയ്യുന്ന നല്ല ഒരുപാട് മനുഷ്യന്മാരുണ്ടാകും. മുതലാളിയെ പറ്റിക്കുന്ന സ്വഭാവമുള്ള ആളുകൾ എത്ര ആളുകളാണ് പ്രിയപ്പെട്ടവരെ, തകർന്ന് തരിപ്പണമായി പ്രയാസപ്പെട്ടിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിലുള്ള കടകൾ നശിച്ചുപോയ എത്രയോ ആളുകളുടെ ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പിലുണ്ടല്ലോ. എന്റെ കാര്യം വിശ്വസ്തനായിട്ടൊരാളെ ഏൽപ്പിക്കും, 2-3 മാസത്തിന് കടയുടെ ഉടമസ്ഥനൊന്ന് നാട്ടിലേക്ക് വന്നാൽ അതിന്റെ വലിപ്പിലിടുന്ന അതിൽ നിന്ന്, ആ വലിപ്പിൽ നിന്ന്, മേശയുടെ വലിപ്പിൽ നിന്ന് ഓരോ ദിവസവും 100, 500, 200 അവർക്ക് തോന്നുന്ന രീതിയിൽ പണമെടുത്ത് 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 അവസാനം ആ മുതലാളിയുടെ രക്തം കുടിച്ച് ആ മനുഷ്യനെ ആകെ തകർത്ത് തരിപ്പണമാക്കി നശിപ്പിച്ച് കളയുന്നവർ, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവർ, അത് അനുഭവിക്കുന്നവർ, അതിനെക്കുറിച്ച് സന്തോഷിക്കുന്നവർ, അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നേടുന്നവരുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാല, അവന്റെ പരലോകം കൊണ്ടവനെ പ്രയാസപ്പെടുത്തുന്നതാണ്. അത് ദുന്യാവിൽ വെച്ച് തന്നെ കാണും. നിങ്ങൾ വലിയ കൈക്കൂലി മേടിച്ചിരുന്ന ആളുകളെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കൂ. നമ്മൾ അവരെ തെറ്റിദ്ധരിക്കാനല്ല വെറുതെ ഒന്ന് നിരീക്ഷിക്കുക. ഏതെങ്കിലും ഒരാൾ വലിയ കൈക്കൂലിക്കാരനായി അറിയപ്പെട്ട ആളാണെന്ന് സങ്കല്പിക്കുക. ഇന്നയാൾ ഒരു വില്ലേജ് ഓഫീസറാണ്, എല്ലാവർക്കും അറിയാം ഒരു ഭയങ്കര കൈക്കൂലിയാണ്, അല്ലെങ്കിൽ ഇന്നയാള് പോലീസ് ഉദ്യോഗസ്ഥനാണ്. നിങ്ങളുടെ അടുക്കൽ നിന്നൊക്കെ എന്തെങ്കിലും കാരണത്താൽ നിങ്ങളെ നിർബന്ധിച്ചോ സമ്മർദ്ദം ചെലുത്തിയോ പീഡിപ്പിച്ചോ അങ്ങനെയുള്ള കൈക്കൂലി മേടിച്ച ആളുകൾ, ആളുകളെ പ്രയാസപ്പെടുത്തിയ ആളുകൾ, അങ്ങനെയുള്ളവരുടെ ഒക്കെ റിട്ടയർമെന്റ് ജീവിതം നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ. അവർക്ക് ദുന്യാവിൽ വല്ല സന്തോഷവും ഉണ്ടോ? ഇങ്ങനെ ഹുബ്ബുദ്ദുനിയ കൊണ്ട്, ദുന്യാവിനോടുള്ള അമിതമായ പ്രേമം കൊണ്ട് ഒരിടത്തും മനുഷ്യ നിനക്ക് വിജയിക്കാൻ കഴിയുകയില്ല എന്ന് മാത്രമല്ല അല്ലാഹു പറയുകയാണ്. അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. ആമീൻ പറയൂ. അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. ഇതുപോരെ, ഇതാലോചിച്ചാൽ പോരെ, പിന്നെ നമ്മൾ ദുന്യാവിന്റെ പിന്നാലെ പായുമോ? പിന്നെ നമ്മൾ നിസ്കാരം കല ആക്കി കച്ചവടം ചെയ്യുമോ? പിന്നെ നമ്മൾ നുണ പറഞ്ഞ ആളുകളെ വഞ്ചിക്കുമോ? നിസ്സാരമായ കാര്യങ്ങൾ മുതൽ, നിസ്സാരമായ കാര്യങ്ങൾ മുതൽ, എനിക്കൊരു തമാശ തോന്നി,
തമാശയല്ല വേദനയാണ് തോന്നിയത്. കൺഫ്യൂഷനായി എന്താ തോന്നിയത് എന്നുള്ളത് കേട്ടിട്ട് തീരുമാനിച്ചാൽ മതി. എനിക്ക് പരിചയമുള്ള ഒരു കല്യാണം നടന്ന ഒരു ഒരു സദസ്സിൽ വെച്ചിട്ട് ഒരാള് എനിക്ക് ഈ കല്യാണം ഉണ്ടാക്കിയ ആളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്താ അവിടെയൊക്കെ അതിന് പറയാ, ആ കല്യാണത്തിന്റെ അസംബ്ലിങ് നടത്തിയ ആള് ബ്രോക്കറെന്നോ മലയാളത്തിൽ എന്താ പറയാ പെൺകെട്ടുകാരെന്നോ അയാളെ പരിചയപ്പെടുത്തി. നല്ല മനുഷ്യന്മാരുണ്ടാവും കേട്ടോ അവിടെ എന്ന് ഞാൻ അവരെയൊന്നും അല്ല പറയാ. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഇയാളെ കണ്ടുമുട്ടി. ഒരിക്കലും ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാണ് ഇയാളെ കാണുന്നത്. അങ്ങനെ ഈ സാധുവിനെ കണ്ടിട്ട് ഞാനിങ്ങനെ പറഞ്ഞു ഇയാളോട്, നിങ്ങൾ എത്ര നല്ലൊരു ഭാഗ്യവാനാണ്, എന്താ നിങ്ങൾ എത്ര എത്ര കുടുംബങ്ങളെയാണ് ഈ ലോകത്തുണ്ടാക്കുന്നത്, എത്ര നല്ല ഇത്ര നല്ല കുട്ടികളങ്ങള് പരസ്പരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇയാൾ എന്നോട് പറഞ്ഞു, എന്താ പെങ്ങളീ പറയണത്, നോണ പറഞ്ഞതിന്റെ കുറ്റൊക്കെ പാടെ ഞാൻ എങ്ങനെയാണ് വാങ്ങി വെക്കുക എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു പക്ഷെ അയാളൊരു സരസനായിരിക്കാം, അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. അയാൾ ഫുള്ള് നോണ പറയാന്നല്ല ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള നിസാരമായ നമുക്കിടയില് വളരെ സിമ്പിൾ ആയിട്ട് നടക്കുന്ന ഒരു സംഗതിയാണ് കല്യാണമൊക്കെ ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത്. ഒരു വലിയ ബ്യൂറോയൊന്നും ആയിട്ടിരിക്കുന്ന ആളുകളായിരിക്കൂലല്ലോ. അതിലടക്കം മുതൽ വലിയ വലിയ കാര്യങ്ങളിലേക്ക് വരെ നമ്മളിങ്ങനെ നീങ്ങുകയാണ്. പക്ഷെ അല്ലാഹു പറയാണ്, അൽഹാഖു മുത്തകാഫുർ, തകാഫുറാണ് നിങ്ങളെ നശിപ്പിച്ചിരിക്കുന്നത്, നിങ്ങളെ അശ്രദ്ധരാക്കിയിരിക്കുന്നത്, നിങ്ങളെ നശിപ്പിച്ചിരിക്കുന്നത് അത്തകാഫുറു, വർദ്ധനവിനത്താണ് എന്ന് പറഞ്ഞാൽ ഇനിയും വേണം ദുനിയാവ്, ഇനിയും വേണം ദുനിയാവ് അല്ലേ. നിന്റെ കടയിൽ ജോലി ചെയ്യുന്ന, നിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആ തൊഴിലാളിക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ പോലും നിന്റേതാക്കി മാറ്റി അതിൽ പോലും ലാഭം കണ്ടെത്തുന്ന ആളുകളുണ്ടല്ലോ. അവന്റെ കണ്ണുനീർ, അവന്റെ സങ്കടങ്ങൾ, അവന്റെ വേദനകൾ എല്ലാം നിന്റെ പുരോഗതിക്ക് വേണ്ടി അയാൾ കളഞ്ഞു കുളിച്ചു. അയാളെ നീ, അയാൾക്ക് വേണ്ട ആനുകൂല്യങ്ങൾ നീ കൊടുത്തില്ല, അയാളെ നീ സഹായിച്ചില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, പ്രയാസപ്പെടുന്ന നിന്റെ തൊഴിലാളി ജോലി ചെയ്യുമ്പോ ആ തൊഴിലാളിയോട് നീ കാണിക്കേണ്ട മര്യാദയാണ് നിന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അയാളെ സഹായിക്കുക, അതുപോലും നീ ചെയ്തില്ല. നിന്റെ ലക്ഷ്യം എന്ത് മാത്രമാണ്? ഒരു ഹദീസ് കൂടെ നിങ്ങൾ ചേർത്ത് വായിച്ചോളൂ. റസൂലുള്ള പറയാണ്, മൻ കാന അക്സറു ഹമ്മുഹു ദുനിയാ, ഒരാളുടെ വലിയ ടെൻഷൻ ദുനിയാവായി. നമ്മൾ ഈ ഉസ്താദുമാരുടെ ഒന്നും ജീവിതം തമാശയായിട്ടല്ല പറയുന്നത്. ഉസ്താദുമാരിൽ തന്നെ എല്ലാ വിഭാഗം ആളുകളുണ്ടാവും. പ്രയാസം അനുഭവിക്കുന്നവരുണ്ടാവും, പ്രയാസം അനുഭവിക്കാത്തവരുണ്ടാകും, കൂടുതൽ കിട്ടി പ്രയാസം അനുഭവിക്കുന്നവരുണ്ടാകും, കുറച്ച് കിട്ടി പ്രയാസം അനുഭവിക്കുന്നവരുണ്ടാകും, കുറച്ച് കിട്ടി വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നവരുണ്ടാകും. അതിൽ ഞാൻ പറഞ്ഞ ആ വിഭാഗം ഉണ്ടല്ലോ, കൂടുതൽ കിട്ടിയാലും കുറച്ച് കിട്ടിയാലും സന്തോഷത്തോടെ ജീവിക്കുന്നവരുടെ ജീവിതത്തിന്റെ പാഠം എന്ന് പറയുന്നത് അവരുടെ ടെൻഷൻ ദുനിയാവല്ല എന്നുള്ളതാണ്. നമ്മൾ പറയും അവർക്ക് കിട്ടുന്നതിൽ വലിയ ബർക്കത്താണ് അല്ലേ. കമ്മിറ്റിക്കാരായ ആളുകൾ ഉസ്താദിന് എത്രയാ ശമ്പളം? 5000 രൂപ. അതൊരു 5500 ആക്കാൻ വല്ല മാർഗം ഉണ്ടോ എന്ന് ചർച്ച ചെയ്യുമ്പോ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ആള് പറയുന്നത്, ഉസ്താദുമാർക്ക് എന്തിനാണ് ഇത്ര കൂടുതൽ കൊടുക്കുന്നത്, ഭയങ്കര ബറക്കത്താണ് ഉസ്താദുമാരുടെ ശമ്പളം എന്ന് പറയുന്നത്. അത് ഒരർത്ഥത്തിൽ ശരിയാണ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങളൊക്കെ ഇനി ഉള്ളത് കുറക്കാൻ നിൽക്കരുത്. ഈ വയല് പറഞ്ഞാൽ ചില ആളുകൾക്കുള്ള, ചില ആളുകളോട് വയല് പറഞ്ഞാൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് ഉള്ളത് കുറക്കാൻ വേണ്ടി. അപ്പൊ ഏതായാലും അതൊരു പറക്കത്ത് തന്നെയാണ്. കാരണം എന്താ, അവരുടെ പഠനത്തിലൂടെയും പരിശീലനത്തിലൂടെയും അവരുടെ ദീനിനോടുള്ള ബന്ധത്തിലൂടെയും അവര് മനസ്സിനെ അങ്ങനെ അതെങ്ങനെ അങ്ങ് ശരിയാക്കിയെടുത്തു. അവരുടെ വലിയ ടെൻഷൻ ദുന്യാവല്ല, മദ്രസ മാലിന്യമാണ്. എത്ര പെൺകുട്ടികളാ? 5 പെൺകുട്ടികളാണ്. നാട്ടുകാർക്കൊക്കെ വലിയ ടെൻഷനാണ്, പടച്ചോനെ ഇയാൾ എന്താട്ടാ ചെയ്യാ,
ഇയാൾ എന്താ ചെയ്യുക, കല്യാണത്തിന് ഇയാൾ എന്താ ചെയ്യുക, നമ്മളാണല്ലോ കുടുങ്ങ. മൂപ്പരോട് ചോദിച്ചാൽ മൂപ്പര് പറയും എനിക്കതൊന്നും വിഷയമല്ലല്ലോ, അതൊക്കെ നേരത്തെ എം ടി ഉസ്താദ് പറഞ്ഞതുപോലെ അതൊക്കെ പടച്ചോൻ തന്നതല്ലേ അല്ലാഹു തആല ഏറ്റെടുക്കുന്നു. മൂപ്പർക്കൊരു വിഷമമില്ല, എനിക്കറിയാവുന്ന എത്ര ആളുകളുണ്ടെന്നറിയോ, 5 പെൺകുട്ടികളെയും നല്ല രീതിയിൽ കല്യാണം കഴിച്ചിട്ട് സുഖമായിട്ടോ സന്തോഷത്തോടെയോ കഴിയുന്ന എത്രയോ ആളുകൾ നമുക്കിടയിലുണ്ട്. എന്തേ കാര്യം, അവരുടെ സങ്കടം ദുന്യാവായില്ല, അവരുടെ വിഷമം ദുന്യാവായില്ല. അങ്ങനെയുള്ള ഉസ്താദിനെയാണ് നമ്മൾ ഓർക്കുന്നത്, അങ്ങനെയുള്ള മഹാന്മാരാണ് ഇവിടെ അനുസ്മരിക്കപ്പെടുക. ദുന്യാവ് അവരുടെ സങ്കടമായില്ല. എന്നാൽ നബി പറയാണ്, ഒരാളുടെ സങ്കടം ദുന്യാവായാൽ എന്താ ഉണ്ടാവുക? മൻകാന അക്സറു ഹമ്മുഹു ദുന്യാ, ഒരാളുടെ ഏറ്റവും വലിയ സങ്കടം ദുന്യാവായി കഴിഞ്ഞാൽ ജഅലല്ലാഹുൽ ഫഖ്റ ബൈന ഐനൈ, അല്ലാഹു തആല അവന്റെ രണ്ട് കണ്ണുകൾക്കിടയിലും അല്ലാഹു ദാരിദ്ര്യത്തെ നിശ്ചയിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അപ്പൊ അവന് എത്ര കിട്ടിയാലും പോരാ, ദാരിദ്ര്യം ഉണ്ടാവും, തികയുന്നില്ല, സങ്കടം ഉണ്ടാവും അവന്. ഞാൻ ഈ പറയുന്നത് എന്റെ കൽബിനോടാണ്, എന്റെ ശരീരത്തോടാണ്, എന്റെ നഫ്സിനോടാണ്. മോനെ, ദുനിയാവിനോടുള്ള പ്രേമം നീ കുറക്ക്. ഐഹികമായ ലോകത്തുള്ള ഓരോ ആഡംബരങ്ങളോട്, ഓരോ സൗകര്യങ്ങളോട് നിനക്ക് കിട്ടുന്നില്ലല്ലോ എന്നുള്ള വിഷമം നീ മനസ്സിൽ മാറ്റിവെക്ക്. അല്ലാഹു തആല നിനക്ക് ദീന തരുന്നതാണ്, പടച്ച തമ്പുരാൻ നിനക്ക് ഐശ്വര്യം തരുന്നതാണ്. അതേ സമയത്ത് നിനക്ക് 5000 50000 500000 കിട്ടിയാലും ഇനിയും പോരാ, അതിന്റെ ബാക്കിക്ക് നീ ബാങ്കിൽ പോകേണ്ടി വരും, ബാങ്ക് മാനേജറുടെ കയ്യും കാലും പിടിക്കേണ്ടി വരും. എന്നിട്ട് അയാൾ തരുന്നത് വലിയ ഔദാര്യത്തോടെ സ്വീകരിച്ചിട്ട് പിന്നെ ഓരോ മാസവും നിനക്ക് ദാരിദ്ര്യം ഇതെങ്ങനെയാ തിരിച്ചടക്കുക, ഇതെങ്ങനെയാ ഞാൻ പൂർത്തിയാക്കി വീട്ടുക, പടച്ചോനെ ഒരു രക്ഷയുമില്ലല്ലോ, ഒരു കഥയുമില്ലല്ലോ, ആകെ വിയർത്ത് കണ്ണു തുറച്ചിട്ട് ജീവിതത്തിന്റെ ഒരു സുഖവും സന്തോഷവും അനുഭവിക്കാൻ കഴിയാതെ, നന്നായിട്ടൊന്ന് നിസ്കരിക്കാൻ കഴിയാതെ, നന്നായിട്ടൊന്ന് ഖുർആനോ കഴിയാടെ, പ്രയാസപ്പെടേണ്ട വല്ല ആവശ്യവുമുണ്ടോ പൊന്നുമോനെ പൊന്നുമോളെ? അതൊന്നുമില്ലല്ലോ. ദുന്യാവിനോടുള്ള അമിതമായ ഹൃദയത്തിന്റെ ഉള്ളിൽ, അടുത്ത് ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ആ കമ്പമുണ്ടല്ലോ, മോഹമുണ്ടല്ലോ, അത് നിന്റെ കൽബിൽ നിന്നങ്ങ് പോയി കഴിഞ്ഞാൽ അല്ലാഹു തആല നിനക്ക് വലിയ ഗീന തരുന്നതാണ്. അൽഹാകു മുത്തകാസുർ, നിന്നെ നശിപ്പിച്ചിരിക്കുന്നു, ഇനിയും വേണം, ഇനിയും വേണം എന്നുള്ള കാര്യം. ഏതുവരെയാണ് നിനക്ക് ആ വർദ്ധനവിനെ തേടാൻ കഴിയുക? നിങ്ങൾ കുഴിമാടങ്ങൾ സന്ദർശിക്കുന്നത് വരെയാണത്. നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടല്ലോ ഇരുൾ മുറ്റിയ വീട്, നാളെ കീടക്കുന്ന വീട്, കബറെന്ന മണ്ണറ കൂട്. അതുവരെയുണ്ടാകും ഈ സമ്പന്നത കൊണ്ടുപോകാൻ കഴിയില്ല, ഈ സൗരഭ്യം കൊണ്ടുപോകാൻ കഴിയില്ല, ഈ പെരുമ കൊണ്ടുപോകാൻ കഴിയില്ല, നീ സമ്പാദിച്ചതൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല. ആറൂക്കാലുള്ളൊരു കട്ടിലേറ്റി ആളുകൾ മെല്ലെ നടന്നിടുന്നു, ഇരുളാൽ പേയിന്റിട്ട വീട്, കബറെന്ന മണ്ണറ കൂട്. അതുവരെ ഉണ്ടാവൂ ഒരു ഹദീസ്, ഹബീബായ റസൂലുള്ളാഹി സ്വലാത്തു ജല്ലൂ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവിടുന്ന് പറയുകയാണ്, യഖൂലു ഇബ്നു ആദം മാലി മാലി, മനുഷ്യൻ പറയുന്നു എന്റെ പണം എന്റെ ധനം. എന്നാൽ വഹല്ലക മിമ്മാലി, മോനെ നിന്റെ ധനത്തിൽ നിന്ന് നിനക്കുണ്ടോ? മൂന്നെണ്ണമല്ലാതെ ഇല്ലാമാ അക്കൽത ഫഅഫ്നൈത, നീ തിന്നു നശിപ്പിച്ചതല്ല. മനസ്സിലാകുന്നില്ല, ദുനിയാവിൽ നിന്ന് നിനക്ക് എന്തൊക്കെയാ കിട്ടുന്നത്? ഒന്ന്, നീ തിന്നത് നീ നശിപ്പിച്ചത്, ബാക്കിയുള്ളത് കിട്ടിയിട്ടില്ല. പിന്നെ എന്താ കിട്ടിയത്? ഔ ലബിസ്ത ഫഅബ്ലാ,
പിടിച്ച് മുരുമ്പിപ്പോയത്. ഒരിക്കൽ എന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നു. ആ മനുഷ്യന്റെ കയ്യിൽ രണ്ട് കവർ നിറയെ നല്ല പാന്റും ഷർട്ടുമാണ്, നല്ല ബ്രാൻഡഡ് പാന്റ് ഷർട്ട് ടീഷർട്ട്സ് എല്ലാം ഉണ്ട് എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നു. എന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഇതെന്റെ മോന്റെയാണ്, എന്റെ മോന് വെള്ളത്തിൽ വീട് മരിച്ചു പോയതാ രണ്ടു മാസം മുമ്പ്. ഞാൻ ചോദിച്ചു, ഇതെന്തിനാ എന്റെ കയ്യിൽ നിങ്ങൾ കൊണ്ടു തന്നത്, ഞാൻ പാൻറ്റിടാറില്ലല്ലോ. അപ്പോഴെന്നോട് പറഞ്ഞു, ഉസ്താദേ എന്റെ ഭാര്യക്ക് ഈ വസ്ത്രങ്ങൾ കാണുമ്പോ വലിയ കരച്ചില, വീട്ടിൽ യാതൊരു സന്തോഷവും ഇല്ല. ഈ വസ്ത്രം അവള് പലപ്പോഴും ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടോ ഒറ്റ മോനെ ഉണ്ടായിരുന്നുള്ളൂ. ആ മോനെ ഓർത്തവൾ ഇങ്ങനെ കരയാറുണ്ട്. അപ്പോഴാ ഞാൻ പറഞ്ഞത്, നമുക്ക് പള്ളിയിലെ ഉസ്താദിനെ കൊണ്ടുപോയിട്ട് ഈ ഡ്രസ്സ് ഏൽപ്പിക്കാം. അങ്ങനെ നിങ്ങളെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചതാ, നിങ്ങൾ ഈ ഡ്രസ് ഇഷ്ടമുള്ള ആളുകൾക്ക് കൊടുക്കണമെന്ന് എന്നോട് പറയുമ്പോ ഞാൻ ആലോചിച്ചു പോയി, അള്ളാഹുവിനീതനായ ഞാനിപ്പൊ മരിച്ചു പോവുകയാണെങ്കിൽ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ജുബ്ബ പഴയതല്ലോ, ഞാൻ ധരിച്ചിരിക്കുന്ന എന്റെ തലപ്പാവ് പഴയതല്ലോ, ഞാൻ ഉടുത്തിരിക്കുന്ന എന്റെ മുണ്ട് പഴയതല്ലോ. എന്റെ അനന്തരാവകാശികളായിട്ടുള്ള ആളുകള്, എന്റെ പരിസരത്തുള്ള ഏതെങ്കിലും ആളുകൾക്ക് എന്റെ ഈ വസ്ത്രങ്ങൾ കൊടുക്കൂലേ, എന്റെ തലപ്പാവ് കൊടുക്കൂലേ? അതേസമയത്ത് ഞാൻ ഉപയോഗിച്ച് നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ എനിക്ക് കിട്ടിയതാണല്ലോ, അത് വേറെ ഒരാൾക്കും കിട്ടൂലല്ലോ. നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ നിങ്ങൾ കിടക്കുന്ന കട്ടിലിന്റെ കഥ അങ്ങനെയാ പൊന്നുമോനെ. നീ ധരിച്ചിരിക്കുന്ന വസ്ത്രം മാത്രമല്ല, നീ കിടക്കുന്ന കട്ടില് മാത്രമല്ല, നിന്റേതായിട്ട് എന്തെല്ലാമുണ്ടോ, നിങ്ങളുടെ സമ്പാദ്യം എന്തെല്ലാമുണ്ടോ, അതിൽ നിന്നൊന്നും നിനക്ക് കിട്ടൂല. എല്ലാം നിന്റെ അനന്തരഗാമികൾക്കുള്ളതാണ്. അഷ്റഫുൽ ഖൽഖ് പറയുകയാണ്, ഔ അഅത്വാ ഫഖ്തനാ. നീ സദഖ കൊടുത്ത് അല്ലാഹുവിന് വേണ്ടി സൂക്ഷിച്ചു വെച്ചത്. ഞാൻ ഒരു സ്ഥലത്ത് പ്രസംഗത്തിന് പോയപ്പോ ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടുകാരൻ പറഞ്ഞു, ഉസ്താദ് ഇവിടെ തൊട്ടടുക്കൽ ഒരു വീട്ടിൽ കയറാനുണ്ട്, മനോഹരമായ വീട്, എന്തൊരു ചന്തമാണെന്നറിയോ ആ വീട് കാണാൻ. വീടിങ്ങനെ അലങ്കരിച്ചൊരു കൊട്ടാരം പോലെ ഉണ്ടാക്കിയിരിക്കുന്നു. ആ വീട്ടിൽ ഇങ്ങനെ ചെറിയ സുന്ദരന്മാരും സുന്ദരികളുമായ നാല് കുട്ടികളുമുണ്ട്. ഒരു മൂത്ത കുട്ടിക്ക് ഒരു 8 വയസ്സ് കാണുന്ന തോന്നുന്നത്, അതിന്റെ താഴെ ഒരു 2 വയസ്സ് ഇങ്ങനെ കുറച്ച് കുറച്ച് നല്ല സുമുഖന്മാരായ നല്ല ചെറിയ കുട്ടികളുണ്ട്. എന്നോട് പറഞ്ഞു, ഉസ്താദേ ഭാര്യയുടെ തൊട്ടടുക്കൽ നിന്നിട്ട് ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ ഫോൺ ചെയ്യുമ്പോ പെട്ടെന്ന് ആ ഫോണോട് കൂടെ അയാളങ്ങ് മറിഞ്ഞു വീണു. ചെറുപ്പക്കാരൻ ആ ഗൾഫിൽ നിന്ന് ജോലിക്ക് വന്നതാ. വീടിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ദിവസങ്ങളായിട്ടില്ല. ഭാര്യ കരുതി തമാശയാക്കുകയാണ് എന്നല്ല, മരിച്ചു പോയിരുന്നു. എന്തൊരു അത്ഭുതമാണ്, എന്തൊരു തീരുമാനമാണ് അള്ളാഹുവിന്റെ. ഈ കൊച്ചു കുഞ്ഞുങ്ങളെ അനാഥരാക്കിയിട്ട് ആ മോന് പോയി എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞുവെങ്കില് അള്ളാഹുവിന്റെ അള്ളാഹു പറയുകയാണ്, നിങ്ങളെയൊക്കെ നശിപ്പിച്ചു ദുനിയാവ്, അത്തക്കാസുർ നശിപ്പിച്ചു, ഇനിയും വേണം ഇനിയും വേണം എന്ന ചിന്ത നശിപ്പിച്ചു. ദുനിയാവില് ജീവിക്കുമ്പോ അങ്ങനെ ഒരു ചിന്ത അല്ലേ, എന്ന നശിപ്പിച്ചിട്ടില്ല. ഹബീബായ മുഹമ്മദ് മുസ്തഫ, സ്വലാത്തു ജല്ലു ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ദുനിയാവുമായി കൽബ് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരാളെ വഅൽസമല്ലാഹു ഖൽബഹു അർബഅ ഖിസാൽ, നാല് കാര്യങ്ങൾ അല്ലാഹു അവന്റെ കൽബിൽ അങ്ങ് പതിവാക്കും. അവന്റെ ഹൃദയത്തിൽ നാല് കാര്യങ്ങൾ ഉണ്ടാകും. ഹമ്മൻ ലാ യൻഖതിഉ അൻഹു അബദാ, ഒരിക്കലും ഒരിക്കലും പിരിയാത്ത വേദനകൾ ഉണ്ടാക്കും. അവനെപ്പോഴും വിഷമങ്ങളാണ്, ദുന്യവിയായിരിക്കുന്ന വിഷമങ്ങളാണ്, ദുന്യവിയായിരിക്കുന്ന സങ്കടങ്ങളാണ്, അതല്ലാത്ത ഒന്നും അവന്റെ കൽബിലില്ല. അതുകൊണ്ടല്ലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ ഒരു നേരം ഭക്ഷണം കഴിക്കാനില്ലാത്ത ദിവസങ്ങൾ, നന്നായിട്ടൊന്ന് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനില്ലാത്ത രാപ്പകലുകൾ. ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വേദനയോടെ നബിയോട് ചോദിച്ചു, യാ റസൂല,
കിസ്രയുടെയും കൈസറിന്റെയും ഉടമസ്ഥന്മാർ കോട്ടക്കൊത്തളങ്ങളിൽ കഴിയുന്ന കിസ്ര കൈസർ രാജാക്കന്മാരുണ്ടല്ലോ, അവരൊക്കെ ഇങ്ങനെ സുഖകരമായ ജീവിതത്തിൽ നല്ല ഭക്ഷണം കഴിച്ച് സുഖകരമായി അവരുടെ അന്തപുരങ്ങളിൽ ഉറങ്ങുന്നുണ്ടല്ലോ നബിയെ, നമ്മളിവിടെ വിഷമത്തിലാണല്ലോ. യാ റസൂലല്ലാ, അല്ലാഹുവിനോട് അങ്ങേക്ക് ദുനിയാവൊന്ന് തരാൻ അങ്ങേക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്തുകൂടെ? ഈ അർത്ഥത്തിൽ ഉമറുൽ ഫാറൂഖ് ചോദിച്ചപ്പോ അതിന് പറഞ്ഞ മറുപടിയാ മുഅ്മിനീങ്ങളെ, ഓടുന്നു ജോറിലായി വാഴുന്നതോ എതിരായി. അതാണ് ഒരു കവി ഒരു പാട്ട് ഒരു പാട്ടിൽ നമ്മൾ കേൾക്കുന്നത് പോലെ, സ്വർഗലോകത്തിന് വേണ്ടി യാത്രയിടുന്നത് പക്ഷേ വാഴുന്നതോ എതിരായി. നിന്നെ താങ്ങിത്തലോടിക്കൊണ്ട് താഴെത്തിടാതെ കണ്ട്, താങ്ങിത്തലോടിക്കൊണ്ട് താഴെത്തിടാതെ കണ്ട്, പോറ്റുന്ന നാഥനെ നീ മറക്കല്ലേ നിന്നെ, പോറ്റുന്ന റബ്ബിനെ നീ മറക്കല്ലേ. ഐഹികമായ ലോകത്തിന്റെ സുഖാഡംബരങ്ങളെ കൽബിന്റെ ഉള്ളിലേക്ക് അങ്ങ് പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതുമാത്രമേ ആഗ്രഹമുണ്ടാകൂ, അതിനു മാത്രമേ താല്പര്യമുണ്ടാകൂ. അത് നൽകിയവനായ അല്ലാഹു തമ്പുരാനെ കൽബിൽ പ്രവേശിപ്പിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന ഹദീസ് നാല് കാര്യങ്ങൾ അയാളുടെ കൽബിലുണ്ടാകും. പിന്നെയോ വശുഗ്ലൻ ലാ യതഫറഗു മിൻഹു അബദാ, ഒരിക്കലും വിരമിക്കാൻ കഴിയാത്ത ജോലി ഉണ്ടാവും. നിസ്കരിക്കാൻ പോവാനും സമയമില്ല, ഭക്ഷണം കഴിക്കാൻ സമയമില്ല. അങ്ങനെയൊക്കെ ചില ആളുകൾ പറയാറുണ്ടല്ലോ, ഗൾഫിൽ 10-40 കൊല്ലം നിന്നു ആരോഗ്യമൊന്നുമില്ല, എന്താ കാര്യം എന്ന് ചോദിച്ചാൽ ചില ആളുകൾ പറയും. എന്തെന്നാ പറയാ, നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ നേരമില്ല, വിശ്രമിക്കാൻ നേരമല്ല, ഒന്നിനും നേരല്ല, ഒന്നിനും നേരല്ലാത്ത ആളുകൾ. ആലോചിച്ച് നോക്കിയേ, ദുന്യാവിനോടുള്ള പ്രേമം കൽബിലേക്ക് അങ്ങോട്ട് വരുമ്പോ എങ്ങനെയാ പണിയിട്ട്? അതേസമയത്ത് അത് ആഗ്രഹമുള്ള ആളാണെങ്കിൽ അതിന്റെ സമയത്ത് നിർവഹിക്കാനുള്ള അവസരം അല്ലാഹു തആല കൊടുക്കും. പിന്നെയോ ഒരിക്കലും ഐശ്വര്യമില്ലാത്ത ദാരിദ്ര്യം അല്ലാഹു കൊടുക്കുന്നതാണ്. അവൻ അത്യാഗ്രഹം കൊടുക്കും, അത് അറ്റം തീരാത്ത അത്യാഗ്രഹം. ദുന്യാവിനോടുള്ള അത്യാഗ്രഹം ഉണ്ടായാൽ പിന്നെ അത് തീരൂലല്ലോ. ടോൾസ്റ്റോയിയെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, അയാളുടെ ഒരു കഥയുണ്ട്, ഒരാൾക്ക് എത്ര ഭൂമി വേണം എന്നാണ് ആ കഥ. നിർത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ സംശയിക്കുകയാണ്. കഴിഞ്ഞിട്ടുണ്ടോ? അല്ലാ, അബൂഖുർസാമ പോയിട്ടില്ലേ? ഞാൻ ഉസ്താദ് പോയിരുന്നു. തങ്ങൾ എത്ര മണിവരെയാണ്? നിങ്ങൾ ഒരുപാട് സമയമായിട്ടുണ്ടാവും തുടങ്ങി. ഒരു സമയം അങ്ങ് പറഞ്ഞാൽ അല്ല, അത് ശരിയാണ്, ആരും എണീറ്റിട്ടില്ല എന്നുള്ളത് ശരിയാണ്, പക്ഷെ എണീക്കണമല്ലോ എന്നുള്ളതും ശരിയല്ലേ? അപ്പൊ ഇൻഷാല്ലാ 10:45 എന്നും വേണമെന്നുള്ളതാണ്. ഒരു സമയം നിശ്ചയിച്ചാൽ അതുവരെ പറയാം. 11 മണി വേണോ? ഇൻഷാല്ലാ ഏതായാലും കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞ് നമുക്കൊരു 10:30, 11 മണിയാകുമ്പോഴേക്ക് അവസാനിപ്പിക്കാവുന്ന. വേറൊന്നുമില്ല, ഈ വാഴുന്ന ദുആയി മാത്രല്ലേ ഉള്ളൂ, വേറൊന്നുമില്ല. അള്ളാഹു ഇത് സ്വീകരിക്കട്ടെ. ഞാന് ബഹുമാനപ്പെട്ട തൃപ്പനജി ഉസ്താദ് ആവുമ്പോ അതൊക്കെ ഇങ്ങനത്തെ ഈ സദസ്സിലെ ഈ മജ്ലിസിന്റെ ഒരു പ്രത്യേകത തന്നെ. ഇതുപോലൊരു വാളിന്റെ മജ്ലിസ് അപൂർവമായിട്ട് മാത്രമേ കിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ സാധാരണ വാളിന്റെ മജ്ലിസിൽ കസേരയിലാണ് ഇരിക്കാറുള്ളത്, പള്ളികളിലൊക്കെ ഉണ്ടാവും, പക്ഷെ വാള് എന്ന് പറഞ്ഞിട്ടുണ്ടാവുന്ന സദസ്സുകളിലൊക്കെ ഇങ്ങനെ ഒരു സദസ്സ് കിട്ടാറില്ല. മാത്രമല്ല അതൊരു പ്രത്യേകതര ഇരുത്താണ് നിങ്ങളുടെയൊക്കെ മുഖത്ത് കാണുന്നത്, ആ ഒരു ഇരുത്തത്തിന്റെ ഒരു സന്തോഷം കാണുന്നത്. ഒരു മജ്ലിസ് എന്ന് പറയുമല്ലോ, വാളിന്റെ മജ്ലിസ്, അങ്ങനത്തെ ഒരു മജ്ലിസ് തന്നെയാണ് ഇത്. ഹോളിന് എന്താ പറയുന്നത്, അങ്ങനെ പ്രത്യേക പേരെന്തേലും ഉണ്ടോ? മജ്ലിസ് തന്നെ അറിയപ്പെടാം, മാഷാ അല്ലാ, മജ്ലിസ് തന്നെയാണല്ലോ അതിന് പറയാം. അത് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അതൊരു മജ്ലിസ് തന്നെയാണ്, ഇരിക്കുന്ന അല്ലാഹു തമ്പുരാന്റെ സ്മരണക്ക് വേണ്ടി ഇരിക്കുന്ന മജ്ലിസാണ്. ഈ പ്രദേശത്ത് ഇത്ര മലക്കുകളുള്ള ഒരു സദസ് ഉണ്ടാവുന്നതല്ല, കാരണം ഇവിടെ വെച്ചിട്ട് തന്നെ ആയിരിക്കും ദിക്ര് നടക്കുന്നത് അല്ലേ, താഴെ നടക്കാറുള്ളത്.
ഇവിടെ വെച്ചിട്ട് വാള് പറയുമ്പോ വിക്ര് ചെല്ലുമ്പോ സ്വലാത്ത് ചെല്ലുമ്പോ പടച്ചോന്റെ ഒരുപാട് മലക്കുകൾ ഉണ്ടാവും. അപ്പൊ ഈ നസീഹത്ത് കൽബിലേക്ക് അങ്ങ് കയറണം. പറയുന്ന എനിക്കും അതിന്റെ ഗുണങ്ങൾ ഉണ്ടാവണം. അള്ളാഹു സന്തോഷം പ്രദാനം ചെയ്യട്ടെ, അള്ളാഹു സമാധാനം പ്രദാനം ചെയ്യട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞ ടോൾസ്റ്റോയിയുടെ കഥയാണ് അയാൾ പറയുന്നുണ്ട്. രാജാവ് ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾക്ക് ആർക്ക് എത്ര ഭൂമി വേണം? ഓരോരുത്തർക്ക് വേണ്ട ഭൂമി ഓരോരുത്തർ നടന്ന് അളവെടുത്തെടുക്കുക എന്ന് പറഞ്ഞു. അല്ലേ, നമ്മളൊക്കെ എങ്ങനെയാണെന്ന് ഇവിടുത്തെ ആളുകളെ പറ്റിയിട്ടെല്ലാം അതിന്റെയൊക്കെ കാര്യം പറഞ്ഞാലുണ്ടല്ലോ. എവിടേക്ക് കൊണ്ടുപോവാനാന്നാണ്. അതായത് മതിൽ കെട്ടുമ്പോഴായിരിക്കും അയൽക്കാർ തമ്മിൽ ഭയങ്കര തർക്കം. എന്താണ്, അവരിങ്ങനെ അതിര് മതിലിന് വേണ്ടി ഇങ്ങനെ കളച്ചപ്പോ ചെറിയ ഒരു വളവ്. ഇവിടെ പിന്നെ അത്ര പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ലല്ലേ, ചിലയിടത്തോ കാണുന്നതാണ്, ചെറിയൊരു വളവ്. അപ്പൊ ആ വളവ് എന്തോ കാരണത്താലും മുമ്പ് അതിരിട്ടപ്പോ ഒരു കല്ലിങ്ങട് നീങ്ങിയതാണ്. ചുഴലിക്കാറ്റം കാണ്ട് വന്നിട്ടുണ്ടോ? അപ്പൊ കല്ലിങ്ങട് നീങ്ങിയതായിരിക്കും, അല്ലെങ്കിൽ കുട്ടികൾ ആരെങ്കിലും കല്ലെടുത്ത് വെച്ചതായിരിക്കും. അപ്പൊ അതായി അതിര്. അതല്ലെങ്കിൽ ചിലപ്പോ ചില അതിരുകളിൽ ഇപ്പോ ഈ മരങ്ങളൊക്കെ ചെറിയ 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 കുറ്റിച്ചെടികളൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ടാവും. അത് ചിലപ്പോ വേര് ഇതിലൂടെ പോയിട്ട് ഇങ്ങനെ ഉണ്ടായതായിരിക്കും. അപ്പൊ അതാണ് അതിര്. ഒരു ഇഞ്ച് ഭൂമി എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ നമുക്കത് സഹിക്കാം. അതൊരു ഇഞ്ചുല്ല, ഒരു ചെറിയ തരിക്ക് വേണ്ടിയിട്ട് തർക്കിക്കുന്നതും ബഹളം ഉണ്ടാക്കുന്നതും വർത്തമാനം പറയുന്നതും ആക്ഷേപങ്ങളും ആരോപണങ്ങളും പറയുന്നത് കേട്ടാൽ എന്തെന്ന് അതിനെ പറ്റി പറയാം. പടച്ചോ നമ്മളുടെ കൽബ് നന്നാക്കി തരട്ടെ. നമ്മളൊക്കെ ആരെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞവരൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനൊക്കെ ഇപ്പോഴും വിഷമിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് മാറ്റി വെക്ക, അങ്ങോട്ട് വിട്ടുകൊടുക്കുക. മനസ്സിലാക്കണം നമ്മള്. ചില ആളുകൾ അത് തന്നെ ആരോടായിരിക്കും തർക്കം എന്നറിയോ? ജ്യേഷ്ഠനോടോ അനുജനോടോ ഒക്കെ ആയിരിക്കും തർക്കം. ഞാനിപ്പോ അത് പറഞ്ഞാൽ മറ്റു പല വിഷയങ്ങളും പറയേണ്ടി വരും. ഏതായാലും ഇയാൾ അങ്ങനെ രാജാവ് ഇത് പ്രഖ്യാപിച്ചു. ഇപ്പൊ നമ്മളൊക്കെ അങ്ങനെയുള്ള ഒരു പ്രഖ്യാപനത്തിന് കാതോർക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ, ഇവിടെ എല്ലാ ദിവസവും ഭക്ഷണമില്ലല്ലോ. കൂടുതലായിട്ട് പറയുന്നില്ല. അതായത് മനുഷ്യന്മാർക്ക് അങ്ങനെ ഒരു പ്രത്യേക സ്വഭാവം ഉണ്ട്. ഇവിടുത്തെ പറ്റിയിട്ടല്ലേ പറയുന്നത്, നമ്മളൊക്കെ തബറുക്കിന്റെ ഭക്ഷണം ആഗ്രഹിക്കുന്ന ആളുകളാണ് അല്ലേ. അതിന്റെ ഒരു കാര്യം വിശപ്പ് മാറുക എന്നുള്ളതും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണ്, രണ്ടാമത്തെ കാര്യമില്ല, സമാനമായിട്ട് നിൽക്കുന്ന കാര്യം എന്താണ്, അവിടൊക്കെ ഒരുപാട് ആളുകൾ നല്ല നീയത്തോടെ തന്ന് ഈ ഹലറത്തിൽ നിന്ന് നൽകുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ അതിന് ഷിഫയും ബറക്കത്തും ഒക്കെ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളൊക്കെ. അള്ളാഹു ആ ബറക്കത്തും ഷിഫായും ഒക്കെ അള്ളാഹു താഴെ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ എല്ലാവരും കൂടെ ചെന്ന് ഭൂമി ഇങ്ങനെ അളന്നെടുക്കുക. അളന്നെടുക്കുന്നതിന്റെ ഇടയിൽ പാഹോ എന്ന് പറഞ്ഞൊരു യുവാവ് കാണാൻ വേണ്ടി വന്നു. ഈ യുവാവ് കാണാൻ വേണ്ടി വന്ന് രാജാവ് പറഞ്ഞു, നിനക്ക് വേണ്ട ഭൂമി നീ അളന്നെടുത്തോ. പാഹോ ഓടാൻ തുടങ്ങി. ഓടി 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 പാഹോക്ക് ദാഹിച്ചു. ഭൂമി ഓടി നേരെ ഓടിയാ പോരല്ലോ, എന്താവണം, വളയണം. പക്ഷെ അയാൾക്ക് വളയാൻ തോന്നില്ല, കാരണം വളഞ്ഞാൽ അത്രയല്ലേ കിട്ടൂ. പാഹോക്ക് ദാഹിക്കാൻ തുടങ്ങി, പാഹോക്ക് കഥക്കാൻ തുടങ്ങി, അയാള് വീണു. ഇനി വീണിട്ട് അവിടുന്ന് എങ്ങനെയെങ്കിലും എണീറ്റ് ഓടാൻ കഴിയുമെന്ന് അയാൾ ആലോചിച്ചു. അയാൾ ആ ക്ഷീണം കാരണം അയാൾ ആ വെയിലത്ത് കടന്ന് മരിച്ചുപോയി. എന്റെ ആഗ്രഹം എന്താ, ഒരുപാട് ഭൂമി കിട്ടണം, ഏക്കറുകൾ കിട്ടണം. രാജാവ് ചോദിച്ചു ഉദ്യോഗസ്ഥരോട്, എന്തായി അയാൾക്ക് എത്ര ഭൂമിയാ കിട്ടിയത്? അയാളോട് രാജാവിനോട് അവര് പറഞ്ഞു, അയാൾക്ക് കിട്ടിയ ഭൂമി 6 അടി മണ്ണാണ്. ഇതാണ് ദുനിയാവിന്റെ നമുക്ക് അവസാനം കിട്ടാനുള്ളത്, ഇത് മാത്രമാണ്. ഗൗരവത്തോടെ നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട കാര്യമാണ്. ഹബീബായ സയ്യിദുനാ വ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും ദുനിയാവിനോടുള്ള പ്രേമം അവിടുത്തെ ജീവിതത്തിൽ കാണിച്ചില്ലെന്ന് മാത്രമല്ല, ഭൗതികമായ ഒന്നിനോടും ഹബീബായ റസൂലുള്ളാഹി താല്പര്യം കാണിച്ചില്ല. അവിടുത്തെ ഒന്നും ഭൗതിക മാനദണ്ഡത്തിലായിരുന്നില്ല. ദുനിയാവിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വിലയിരുത്തേണ്ട കാര്യം, നമ്മുടെ വികാര പ്രകടനങ്ങൾ ഉണ്ടല്ലോ, ആ പ്രകടനങ്ങളൊന്നും ദുന്യവിയായിട്ട് ബന്ധപ്പെടാൻ പാടില്ല. ഉദാഹരണമായിട്ട് നമ്മള് ദേഷ്യപ്പെടുകയാണ്, അത് ദുന്യവിയായ കാര്യങ്ങൾക്കുള്ള ദേഷ്യം, അത് പറ്റൂല. നമ്മൾ സ്നേഹിക്കുകയാണ്, അത് ദുന്യവിയായിരിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സ്നേഹം. നമ്മൾ ഒരാളെ ഉപദേശിക്കുകയാണ്, നമ്മൾ ഒരാളെ ഒരു കാര്യത്തിൽ നിന്ന് തടയുകയാണ്, അതൊന്നും ദുന്യവിയാവാൻ പാടില്ല.
ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ പോലും അല്ലാഹുവിന്റെ ആഖിറവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ നമ്മൾ സ്വപ്നം കാണണം. ഹബീബായ പ്രവാചകർ പറയാണ്, മൻ അഹബ്ബ ലില്ലാഹ വ അബ്ഗള ലില്ലാഹ, വേണ്ടിയാണ് സ്നേഹം പ്രകടിപ്പിച്ചത്, ഒരാൾ അല്ലാഹുവിനു വേണ്ടിയാണ് ദേഷ്യം പ്രകടിപ്പിച്ചത്, നൽകിയത് പടച്ചോന്റെ ഇഷ്ടത്തിന് വേണ്ടിയാണ്, ഒരാളെ തടഞ്ഞത് അല്ലാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടിയാണ്. ഇങ്ങനെയൊക്കെ എല്ലാം ദുനിയാവുമായുള്ള താല്ലുക്ക് ഒഴിവാക്കി എല്ലാം അവൻ പടച്ചവനിലേക്ക് ആഖിറത്തിലേക്ക് ബന്ധിപ്പിച്ചാൽ ഫഖദ് ഇസ്തക്മല ഈമാൻ, അവന്റെ ഈമാൻ പൂർണ്ണമാണെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, വമൻ തഖമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിനഫ്സിഹി അബദാ, സ്വന്തം കാര്യത്തിന് വേണ്ടി റസൂലുള്ള ഒരാളോടും പ്രതികാരം സ്വീകരിച്ചിട്ടില്ല. ചിന്തിക്കണം, നമ്മൾ നബി പ്രതികാരം സ്വീകരിച്ചിട്ടുണ്ട്, നബി എറിഞ്ഞു കൊല്ലാൻ ഉത്തരവിട്ടിട്ടുണ്ട്, നബി കൈവെട്ടാൻ ഉത്തരവിട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ ശിക്ഷാ നടപടികളിൽ നടപ്പിലാക്കിയിട്ടുണ്ട് പലതും, അതൊന്നും നബിക്ക് വേണ്ടിയല്ല. നബിക്ക് വേണ്ടി നബി നടപ്പിലാക്കിയിട്ടേ ഇല്ലല്ലോ. അതെല്ലാം ചെറിയ കുട്ടികളൊക്കെ റബീഉല്ലവലക്ക് വരുമ്പോ വാള് പറയാറുള്ളത്, എന്ത്, നബിക്ക് വേണ്ടി ഒന്നും നടപ്പിലാക്കിയിട്ടില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെതിരായി ദുആ ചെയ്തിട്ടില്ല, അവരെ നശിപ്പിക്കാൻ പറഞ്ഞിട്ടില്ല. ആ ഒരു സന്തോഷമാണ് ലോകത്ത് വെളിച്ചമായത്. അന്ധേരേ മിദിൽ കേ ചറായേ മഹബ്ബത്ത് കിസ്നെ ജലായ സവേരേ സവേരേ. ഹബീബായ പ്രവാചകനാണ് ഈ ലോകത്ത് വെളിച്ചത്തിന്റെ മഹാപ്രവാഹം നടത്തിയത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും ഒരു കാര്യത്തെയും ഭൗതിക മാനദണ്ഡത്തിന്റെ പേരിൽ സ്വീകരിച്ചിട്ടില്ല. എല്ലാം ആഖിറത്തിന് വേണ്ടിയായിരുന്നു, എല്ലാം പരലോകത്തിന് വേണ്ടിയായിരുന്നു. എന്റെ ഉമ്മത്തിനെ പഠിപ്പിച്ചതും അതാണ്. അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അതാണ്. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പില് ഒരിക്കൽ സുഭിക്ഷമായ ഭക്ഷണം കൊണ്ടുവന്നു വെച്ചു. ആ ഭക്ഷണത്തിന്റെ തളിക അതിന്റെ സുപ്ര ഇങ്ങനെ കൊണ്ടുവന്നു വെച്ച് അതിലിങ്ങനെ വൈവിധ്യമാർന്ന ഭക്ഷണം കണ്ടപ്പോ തന്റെ അനുയായി വൃന്ദം തന്റെ കൂടെയുള്ള പല ആളുകളുമുണ്ട്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട അനിയായാണ് സഅദ് സഈദിൻ സുബൈരിൻ തൽഹതിൻ വഅബി ഉബൈദതിൻ വബ്നി ഔഫിൻ ആശിരിൽ കറമി. സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ട പത്താളുകളിൽ പ്രധാനപ്പെട്ടയാളാണല്ലോ ആ മഹാനുഭാവൻ. ആ ഭക്ഷണത്തിലേക്ക് നോക്കി കരയുകയാണ്, കവിൾത്തടങ്ങളിലൂടെ കണ്ണീരിങ്ങനെ ചാലിട്ടൊഴുകുകയാ, താടിരോമങ്ങളിലൂടെ ഉറ്റിയ കണ്ണീര് ആ സുപ്രയിൽ ഇങ്ങനെ ഉറ്റിയപ്പോ തന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ചോദിക്കുകയാ, നിങ്ങൾ എന്തിനാ കരയുന്നത്, ഭക്ഷണത്തിലേക്ക് നോക്കി നിങ്ങൾ എന്തിനാ സങ്കടപ്പെടുന്നത്. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞു. കുത്തില മിസ്അബ് ബിനു ഉമൈർ വഹുവ ഖൈറു മിന്നി, കുത്തില ഹംസത്ത് ബിനു അബ്ദുൽ മുത്തലിബ് വഹുവ ഖൈറു മിന്നി. മിസ്അബ് ബിനു ഉമൈർ കൊല്ലപ്പെട്ടല്ലോ, മിസ്അബ് ബിനു ഉമൈർ അത്ര നല്ലയാളായിരുന്നു, മിസ്അബ് ബിനു ഉമൈർ അത്ര ധനാഢ്യനായിരുന്നു, മിസ്അബ് ബിനു ഉമൈറിന് എത്ര സന്തോഷമുണ്ടായിരുന്നു, മിസ്അബ് സുന്ദരനായിരുന്നു, നല്ല വസ്ത്രം ധരിക്കുന്നയാളായിരുന്നു. അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ തന്റെ കൂട്ടുകുടുംബങ്ങൾ മുഴുവൻ അതിന്റെ പേരിൽ എതിർത്തപ്പോ തന്റെ വസ്ത്രങ്ങൾ മുഴുവൻ കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളായിട്ട് റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ മിസ്അബിനെ നോക്കിക്കൊണ്ട് പ്രവാചകർ പറയാണ്, കരഞ്ഞുകൊണ്ട് പറയാണ്, എന്റെ സ്വഹാബ, ഇതിനേക്കാൾ നല്ല ഒരു കാലം നിങ്ങൾക്ക് വരാനുണ്ട്. നിങ്ങളുടെ മേലിൽ ഒരിക്കലും ഞാൻ ദാരിദ്ര്യത്തെ ഭയപ്പെടുന്നില്ല. عليكم ولكن اخشى عليكم ان تبسط لكم الدنيا ഭൗതിക ലോകത്തിന്റെ വിശാലത നിങ്ങൾക്ക് മേൽ ഇങ്ങനെ വിശാലമാകുന്നത് അതുമാത്രമേ എനിക്ക് പേടിയുള്ളൂ. ദാരിദ്ര്യം നിങ്ങളുടെ മേലിൽ ഞാൻ പേടി
കേൾക്കുന്നില്ല. റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട സ്വഹാബിയായ മിസ്അബ് ബിനു ഉമൈർ ഉണ്ടല്ലോ, പരിശുദ്ധമായ മദീനയിലുള്ള പരിശുദ്ധരായ അൻസാരികളെ ഇസ്ലാമിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ റസൂലുള്ള പറഞ്ഞയച്ച മിസ്അബ് ബിനു ഉമൈർ ഉണ്ടല്ലോ. ഉഹുദിന്റെ പോർക്കളത്തിൽ മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ മറമാടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയായ മിസ്അബിനെ മറമാടാൻ ശരീരത്തിൽ ഒരുപാട് മുറിവുകൾ ഏറ്റിട്ട് കൈകാലുകൾ മുറിക്കപ്പെട്ടിട്ട് മിസ്അബ് കിടക്കുമ്പോ മിസ്അബ് എന്ന സമ്പന്നനായ മനുഷ്യനെ മറമാടാൻ ഒരു വസ്ത്രം കിട്ടാതെ ആ ശരീരത്തിന്റെ മറ്റൊരു ഭാഗത്ത് ഇദ്ഖിർ എന്ന പുല്ല് വെച്ചിട്ട് ഞങ്ങൾ മറമാടിയല്ലോ. മിസ്അബിന് കിട്ടേണ്ടത് അല്ലാഹു ദുനിയാവിൽ നിന്ന് കൊടുത്തുവല്ലോ, മിസ്അബിന് കിട്ടേണ്ടത് അല്ലാഹു ആഖിറത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ. മിസ്അബിനൊക്കെ കിട്ടിയല്ലോ, ഹംസക്കൊക്കെ കിട്ടിയല്ലോ. ഹംസ റളിയല്ലാഹു അൻഹു ഉഹുദിന്റെ പോർക്കളത്തില് നിങ്ങൾക്കറിയാമല്ലോ കൈകാലുകൾ വെട്ടിമുറിക്കപ്പെട്ടിട്ട് കണ്ണുകൾ ചൂഴ്ന്നെടുക്കപ്പെട്ടിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം കുത്തിക്കീറിയിട്ട് കരൾ പുറത്തെടുത്തിട്ട് അതെടുത്ത് ചവച്ചു തുപ്പിയിട്ട് വികൃതമായ ശരീരമായി റസൂലുള്ള കണ്ടപ്പോ ഒരിക്കൽ പോലും പതറിപ്പോകാത്ത റസൂലുള്ളാഹി പതറിയിട്ട് അവിടുന്ന് വല്ലാതെ നിലവിളിക്കുന്ന രീതിയിൽ കരഞ്ഞു പോയ ഹംസ എന്നെക്കാൾ ഉത്തമനാണല്ലോ. ആ ഹംസയുടെ ശരീരം മറമാടാൻ വേണ്ടി നോക്കുമ്പോ രക്തം പുരണ്ട ഒരു വസ്ത്രത്തിലാണല്ലോ ഹംസയെ മറമാടിയിട്ടുള്ളത്. അവരൊക്കെ പോയല്ലോ, അവരൊക്കെ ഉത്തമരാണല്ലോ. നമുക്ക് കിട്ടാനുള്ളത് ദുന്യാവിൽ തന്നെ തന്നതാണോ ഈ വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞ് തന്റെ ദുന്യാവ് തന്റെ മേലിൽ ഒരു നല്ല ഭക്ഷണമായി പ്രത്യക്ഷപ്പെട്ടപ്പോ ഒരല്പം ഭക്ഷണം തന്റെ മുമ്പിൽ കിട്ടിയപ്പോ അത് അല്ലാഹു ദുന്യാവിൽ നിന്ന് എനിക്ക് ഉത്തമമായിട്ട് തരികയാണോ എന്ന് ചിന്തിച്ച് പൊട്ടിക്കരഞ്ഞ് ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കണം, അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നല്ലാഹ അസ്സ വജല്ല ലം യഖ്ലുഖ് ഖൽഖൻ അബ്ഗള ഇലൈഹി മിനദ്ദുനിയാ. ദുനിയാവിനോട് ദുനിയാവിനേക്കാൾ അല്ലാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള ഒന്നിനെയും അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് ത്വഹ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കൂട്ടിയിട്ട് റസൂലുള്ള ഒരു സ്ഥലത്തേക്ക് പോയി. അബൂ ഹുറൈറ അലാ ഉരീകദ് ദുനിയാ ജമീഅഹാ ബിമാ ഫീഹാ. അബൂ ഹുറൈറ ഈ ദുനിയാവിൽ നിനക്ക് എന്തൊക്കെയാണ് ഈ ദുനിയാവിൽ ഉള്ളത് അതിന്റെ രൂപം അത് നിനക്ക് ഞാൻ കാണിച്ചു തരട്ടെയോ അബൂ ഹുറൈറ. അബൂ ഹുറൈറ പറയാണ്, ഞാൻ പറഞ്ഞു നബിയെ കാണിച്ചു തന്നാലും ഫഅഖദ ബിയദീ എന്റെ കൈ പിടിച്ചിട്ട് വഅതാബീ വാദിയം മിൻ ഔദിയത്തിൽ മദീന മദീനയുടെ ഒരു മലഞ്ചെരുവിലേക്ക് എന്നെ കൊണ്ടുപോയി. ഞാൻ ഇങ്ങനെ പോയപ്പോ അതാ ഞാൻ അവിടെ കാണുന്നു ഒരുപാട് ജനങ്ങളുടെ എല്ലുകളും പല്ലുകളും ഒരുപാട് വസ്ത്രത്തിന്റെ കീറുകളും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞു, അബൂ ഹുറൈറ ഹാദിഹി റുഊസുൻ ഇത് കുറെ തലകളാണ് കേട്ടോ. കാനത് തഹ്രിസുക ഹിർസികും നിങ്ങളെ പോലെ ഇന്ന് നിങ്ങൾ അത്യാഗ്രഹം കാണിക്കുന്നത് പോലെ അത്യാഗ്രഹം കാണിച്ചിരുന്ന തലകളാണ് കേട്ടോ ഇത്. പടച്ചവനോട് കാവൽ തേടണം. അള്ളാഹുവിന്റെ റസൂൽ കാവൽ തേടിയിരുന്നു, അല്ലാഹുമ്മ ലാ തജ്അലി ദുനിയാ അക്ബറ ഹമ്മിനാ വലാ മബ്ലഗ ഇൽമിനാ. ഒന്ന് ദുആ ചെയ്തോളൂ, അല്ലാഹുമ്മ ലാ തജ്അലി ദുനിയാ അക്ബറ ഹമ്മിനാ വലാ മബ്ലഗ ഇൽമിനാ. അല്ലാഹുവേ ദുനിയാവ് ഞങ്ങളുടെ വലിയ വിചാരമാക്കല്ല റബ്ബേ, ഞങ്ങളുടെ അറിവിന്റെ ലക്ഷ്യവുമാക്കല്ല റബ്ബേ. ആലിമീങ്ങളെ മുതഅല്ലിമീങ്ങളെ സ്വാലിഹീങ്ങളെ, ഈ ദുനിയാവ് അല്ലാഹു തആല പണ്ഡിതന്റെ മേലിൽ ആധിപത്യമായി കൊടുത്താൽ പണ്ഡിതനെ നശിപ്പിക്കാൻ ആ മനുഷ്യനെ നശിപ്പിക്കാൻ പിന്നെ മറ്റൊന്നിനെയും അല്ലാഹു നൽകേണ്ടതേ ഇല്ല.
എന്ന് വിചാരിച്ചിട്ട് ഒരു മുസ്ലിയാർക്ക് വണ്ടി ഉണ്ടായത് കൊണ്ടോ ഒരു മുസ്ലിയാർ നല്ല വസ്ത്രം ധരിച്ചത് കൊണ്ടോ ഒരു കുഴപ്പവും ഉണ്ട് എന്നതല്ല. പക്ഷേ അതിനു വേണ്ടി അവന്റെ ഇൽമ് ഉപയോഗിച്ച് അതിനു വേണ്ടി അവന്റെ ഇൽമിനെ മാനദണ്ഡമാക്കി അവന്റെ ഇൽമിനെ ഭൗതികമായ ദുനിയാവിന്റെ സുഖാഡംബരങ്ങളുടെ ലക്ഷ്യമാക്കിയിട്ട് അവൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ കാറൂനിന്റെ കഥ പറയുന്നതിന്റെ വ്യാഖ്യാനത്തിൽ കാണാം. മഹാനായ മൂസ അലൈഹിസ്സലാം കഴിഞ്ഞാൽ കാറൂനായിരുന്നു ഏറ്റവും കൂടുതൽ തൗറാത്ത് അറിഞ്ഞിരുന്നത്. തൗറാത്ത് ഏറ്റവും കൂടുതൽ അറിഞ്ഞിരുന്നത് തൗറാത്ത് പണ്ഡിതനായിരുന്നു. പഴയ കാലത്തുള്ള ഉസ്താദുമാരൊക്കെ മുഹയിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിന്റെ കഥ പറയുമ്പോ ഒരു വാതില് പറയും, ഒരു ഇബ്നു സഖായുടെ കഥ. ഞാൻ അതിലേക്കൊന്നും കടക്കുകയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ഗൗരവത്തോടെ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ. അത് ഐഹികമായ ലോകം കൽബിലേക്ക് അങ്ങ് കയറിയാൽ ഞാൻ പറഞ്ഞല്ലോ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി ആ രീതിയല്ല സ്വീകരിച്ചത്, സ്വഹാബികൾ ആ രീതിയല്ല സ്വീകരിച്ചത്. അവരുടെ മാനദണ്ഡങ്ങളൊന്നും ദുന്യാവായിരുന്നില്ല. അവർക്കൊരു മാനദണ്ഡം ദുന്യാവിനോടുണ്ടായിരുന്നു. അവർക്ക് ദുന്യാവ് മാനദണ്ഡമായിരുന്നു. എങ്ങനെ എന്നറിയോ? ആ ആയത്തുകൂടെ ഓതിയിട്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. അല്ലാഹുവേ, ഈ പറഞ്ഞത് നീ സ്വീകരിക്കണേ അല്ലാ, ഈ കേട്ടത് നീ സ്വീകരിക്കണേ അല്ലാ. മനുഷ്യന്റെ പ്രകൃതി ദുന്യാവിനോട് വലിയ ഹിർസുള്ള പ്രകൃതിയാണ്, അത്യാഗ്രഹമുള്ള പ്രകൃതിയാണ്. ലൗകാന ലിബ്നി ആദമ വാദിയാനി മിൻ ലഹബിൻ, മനുഷ്യനെങ്ങാനും രണ്ട് സ്വർണത്തിന്റെ താഴ്വാരങ്ങൾ ഉണ്ടായാൽ അവനെന്താ ആഗ്രഹിക്കുക? എനിക്ക് മതി എന്നല്ല അവരാഗ്രഹിക്കുക, എനിക്ക് മൂന്നാമത്തെ ഒന്നുകൂടെ ഉണ്ടാകുമോ? ഇത് പറഞ്ഞ് നബി പറയുന്ന ഒരു വചനമുണ്ട്, മണ്ണല്ലാതെ അവന്റെ അകത്തെ ഒന്നും നിറക്കുകയില്ല എന്ന് അഷ്റഫുൽ വറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ച് നോക്കുക, ഒരു ഹദീസും കൂടെ പറയട്ടെ. ഇശീബുൽ ഇൻസാൻ, മനുഷ്യന്മാര് നിരക്കാൻ തുടങ്ങും, പക്ഷേ വയശുബ്ബു ഫീഹിൽ ഖസ്ലതാൻ, രണ്ട് കാര്യങ്ങൾ അവന്റെ മനസ്സിൽ ഇങ്ങനെ യൗവനം പ്രാപിച്ചുകൊണ്ടേയിരിക്കും. ഒന്ന് അൽ ഹിർസു, ദുനിയാവിനോടുള്ള അത്യാഗ്രഹം, കിട്ടിയത് മതിയാകാത്ത അവസ്ഥ. എനിക്ക് തോന്നാറുണ്ട് ഈ ലോട്ടറി എടുക്കുന്ന ആളുകളൊക്കെ നമുക്കിടയിൽ ഉണ്ടാവും. നിങ്ങൾ ഇല്ലാന്ന പറയണുണ്ട്, എന്തെങ്കിലും ഒന്ന് ഒരു മറുപടി ഉണ്ടാവുമല്ലോ, ഒന്നുകിൽ ഉണ്ട്. എന്താണ് അതിന്റെ കാരണം അറിയാലോ? എന്ത്? ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സു മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. ഇന്നമാ യുരീദു ശൈത്താനു അൻ യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ. നിശ്ചയമായും മദ്യം, അതുപോലെ തന്നെ ചൂതാട്ടം, വൽ മൈസിർ ചൂതാട്ടം, ആ ചൂതാട്ടത്തിന്റെ ഭാഗം തന്നെയാണ് അതിൽ പെട്ടതാണ് ഇന്നത്തെ ലോട്ടറി എടുക്കൽ. ഒരു മുഅ്മിൻ അത് ഹറാമാണ്. ഫജ്തനിബൂ, ഖുർആൻ വ്യക്തമായി നിങ്ങൾ അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കുന്ന എന്തുകൊണ്ടാ ഹിർസ്? ചില വയസ്സായ ആളുകൾ കാണാൻ ഭയങ്കര കടക്കാർ. എനിക്ക് തന്നെ പരിചയമുള്ള ഒന്ന് രണ്ട് ആളുകളെ പറ്റിയിട്ട് ഞാൻ ഇങ്ങനെ അന്വേഷിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഭയങ്കര കടാണ് അവർക്ക്. അപ്പൊ എന്താണ് എത്ര കടത്തിന്റെ കാര്യം? ലോട്ടറി എടുക്കലാണ്. ലോട്ടറി എടുക്ക, ഇവിടുത്തെ ആരും അല്ല കേട്ടോ, അങ്ങനെ ലോട്ടറി എടുക്കണവരൊന്നും അങ്ങനെ വരൂല്ല എന്ന് എനിക്കറിയാം. യാ അല്ലാ, ഇന്നാണെങ്കിൽ ഒന്ന് ഗൾഫ് രാജ്യങ്ങൾ കൂടെ അതിൽ, അത് എന്റെ കാര്യങ്ങൾ എനിക്ക് പിന്നെന്താണ് കൃത്യമായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിലും ഇടക്കിടക്ക് അവിടെയും ഒരു ലോട്ടറിയുടെ ചിലപ്പോ വല്ല സമ്മാന കൂപ്പണും മറ്റുമൊക്കെ ആയിട്ട് അത്തരം നിഷിദ്ധമാക്കപ്പെട്ടതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പലപ്പോഴും വല്ലാത്ത പേടി തോന്നിട്ടു,
ശാശ്വതമായതല്ല. റസൂലുള്ള പറയാണ് വയസ്സായി കഴിഞ്ഞാലും മനുഷ്യന്റെ ഹൃദയത്തിൽ യൗവനം പ്രാപിക്കുന്നത് ഈ ദുനിയാവിനോടുള്ള അത്യാഗ്രഹവും തൂലുൽ അമൽ അവസാനിക്കാത്ത നീണ്ട പ്രതീക്ഷകളും. ഞാനും നിങ്ങളൊക്കെ കുറച്ച് പ്രായം കണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങ് ഒരുങ്ങന്നെ, എപ്പോഴും ഒരുങ്ങണം അത് വേറെ കാര്യം. എന്നാലും ഉണ്ടല്ലോ ഒരു 40 വയസ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു പ്രായമാണ്. ഇയാൾക്ക് ധൈര്യമായിട്ട് പറയാം, ഇയാൾക്ക് 40 വയസ്സായിട്ടില്ല എന്നുള്ളതാണോ? അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. 40 വയസ്സായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ റസൂലുള്ളാഹിന്റെ ഒരു ഹദീസ് തന്നെയാണ്, 40 വയസ്സായി എന്നിട്ടും അയാളുടെ ശർറാണ് ഖൈറിനേക്കാൾ മുൻകടക്കുന്നത് എങ്കിൽ അവൻ നരകത്തിലേക്ക് ഒരുങ്ങിക്കൊള്ളട്ടെ. ഞാൻ ആലുവയില് എത്ര ആളുകളുടെ വർത്തമാനം കേട്ടുന്നറിയ, ഈ പ്രളയത്തിന്റെ സമയത്ത് എല്ലാവർക്കും ഒരൊറ്റ കാര്യം പറയണ്ടായിരുന്നത്, ഒന്നും ഒന്നുമല്ല. നിങ്ങളത് അറിഞ്ഞിട്ടുണ്ടാവും എനിക്കറിയില്ല, പക്ഷെ ആലുവയിൽ എനിക്ക് പരിചയമുള്ള ആളുകൾ കണ്ണ് തുറിച്ച് അത്ഭുതപ്പെട്ടു. വലിയ വലിയ സമ്പന്നര്, വലിയ വീടുകൾ ഉണ്ടാക്കിയ ആളുകൾ, വീടുകളിൽ വലിയ വലിയ അലങ്കാര പണിയെടുത്ത ആളുകൾ, പടച്ചോൻ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും അവരെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഓലൊക്കെ പറഞ്ഞൊരു കാര്യം, ഒന്നും ഒന്നുമല്ല. ജീവൻ കൈപിടിച്ചിട്ട് ഓടുകയായിരുന്നു. ഭക്ഷണത്തിന് വേണ്ടിയിട്ട് 2 ദിവസമൊക്കെ ലോഡ്ജിലൊക്കെ പോയിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഹോട്ടലും ഇല്ല, ലോഡ്ജും ഇല്ല, റെയിൽവേ സ്റ്റേഷന്റെ അവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വിതരണം ചെയ്യുന്നതെന്ന് വാങ്ങേണ്ടി വന്നു. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ, അവർക്ക് നമ്മൾ കൊടുത്തു എന്നുള്ളത് വേറെ കാര്യം. ദുനിയാവ് ഒന്നും അല്ല എന്ന് മനസ്സിലാക്കാം. പ്രളയം വേണ്ട, മരണം വേണ്ട, നമ്മുടെ ചിന്തയിൽ ഒരു ചെറിയ പ്രകാശം മതി. ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകളെ മുഴുവൻ ഞാൻ നിരാകരിച്ചുവല്ലോ. പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുകയാണ്, വകൈഫ തദഉ ഇല ദുനിയാ മറൂറതുൻ ലൗലാഹു ലം തുഖ്ലഖി ദുനിയാ മിനൽ അദമി. നബി ഒരിക്കലും ദുനിയാവിനെ സ്നേഹിച്ചില്ല, നബിക്ക് ദുനിയാവ് വേണമെന്ന് പറഞ്ഞില്ല. കാരണം എന്താ? നബി ഇല്ലായിരുന്നെങ്കിൽ ദുനിയാവ് ഉണ്ടാകുമായിരുന്നില്ല. അപ്പൊ ഞാൻ ആ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദുനിയാവിനോടുള്ള മാനദണ്ഡം എങ്ങനെയാകണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فَإِذَا قَضَيْتُم مَّنَاسِكَكُمْ فَاذْكُرُوا اللَّهَ كَذِكْرِكُمْ آبَاءَكُمْ أَوْ أَشَدَّ ذِكْرًا فَمِنَ النَّاسِ مَن يَقُولُ رَبَّنَا آتِنَا فِي الدُّنْيَا حَسَنَةً وَمَا لَهُ فِي الْآخِرَةِ مِنْ خَلَاقٍ فَمِنَ النَّاسِ مَن يَقُولُ رَبَّنَا آتِنَا فِي الدُّنْيَا وَمَا لَهُ فِي الْآخِرَةِ مِنْ خَلَاقٍ وَمِنْهُم مَّن يَقُولُ رَبَّنَا آتِنَا فِي الدُّنْيَا حَسَنَةً وَفِي الْآخِرَةِ حَسَنَةً وَقِنَا عَذَابَ النَّارِ أُولَئِكَ لَهُمْ نَصِيبٌ مِّمَّا كَسَبُوا وَاللَّهُ سَرِيعُ الْحِسَابِ. വലിയുള്ളാഹി മുഹമ്മദ് മുസ്ലിയാരുടെ, ഇതുപോലെയുള്ള മഹാന്മാരുടെ, നമ്മുടെ നാടുകളിൽ മക്ബറയുടെ മക്ബറകളിൽ അന്തിയുറങ്ങുന്ന മഹാന്മാരുടെ ജീവിത ഈ ഒരു ആയത്തടിസ്ഥാനത്തിലായിരുന്നു. അള്ളാഹു പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ഹജ്ജിന്റെ ആരാധനാ കർമ്മങ്ങളൊക്കെ നിർവഹിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രപിതാക്കന്മാരെ നിങ്ങൾ ഓർക്കുന്നതിനേക്കാൾ വളരെ ശക്തമായി നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കേണ്ടതാണ്.
പാട്ട് പറയാണ്, പഠിച്ചവനെ ഓർക്കണേ, ഹജ്ജൊക്കെ കഴിഞ്ഞാ പിന്നെ അള്ളാഹനെ ഓർത്ത് കൂടുതൽ ഇരിക്കണേ. ജനങ്ങൾക്കിടയിൽ ഓർക്കുന്ന ആളുകളിൽ രണ്ട് വിഭാഗമാണ്, അതിൽപ്പെട്ട ഒരു വിഭാഗം ഏതാണ്? അവര് പറയുന്നത് തരണമേ, ദുന്യാവ് തരണേ. അവർക്ക് അത് മാത്രമേ ആഗ്രഹമുള്ളൂ, ദുന്യാവ് ദുന്യാവ്. ഇവിടെയുള്ള പണം, ഇവിടെയുള്ള വീട്, ഇവിടെയുള്ള സൗകര്യം, ഇവിടെയുള്ള പേര് പെരുമ ഇത് മാത്രമേ അവർ ആഗ്രഹിക്കുന്നുള്ളൂ. എന്നാൽ അവർക്ക് ആഖിറത്തിൽ ചെന്നാലോ അവർക്ക് യാതൊരു ഓഹരിയുമില്ല, അതിന്റെ യാതൊരു അതിന്റെ യാതൊരു പ്രതിഫലവും അവർക്ക് കിട്ടുന്നതല്ല. എന്നാൽ അവർക്കിടയിൽ ഇങ്ങനെ പറയുന്നവരുണ്ട്, ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. എങ്ങനെ എങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ട്? റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന, അല്ലാഹുവേ ദുനിയാവിൽ നല്ലത് തരണമേ, അല്ലാഹുവേ ദുനിയാവിൽ ഹസനത്ത് തരണമേ, ദുനിയാവിൽ നല്ല പണം തരണമേ, ഹലാലായത് തരണമേ, ഹറാമായത് തരല്ലേ, നല്ല മക്കളെ തരണമേ, നല്ല കൂട്ടുകാരെ തരണമേ, നല്ല ഭർത്താവിനെ തരണമേ, നല്ല സദസ് തരണമേ, നല്ല ഈമാനുള്ളവരുമായുള്ള സുഹബത്ത് തരണമേ. എന്തൊക്കെ നന്മയുണ്ടോ അത് മുഴുവൻ തരണമേ. അത് കഴിഞ്ഞാൽ ഈ ദുന്യാവിൽ ഞങ്ങൾ എല്ലാം തിരിച്ച് ജീവിച്ചതിന് പകരമായി, എല്ലാം നല്ലതും ഈ ദുന്യാവിൽ ചെയ്തതിന് പകരമായി, ഞങ്ങളുടെ ആഖിറം നീ നിശ്ചയിക്കുന്ന സമയം മുതലുണ്ടല്ലോ, ദാഹം ഔത്തത് കൂട്ടിയിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിയിടും, നേരം ലഴിനവനാട്ടുവാൻ ബദിരിങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. പടച്ചോനെ, ഈ ദുനിയാവിൽ നിന്ന് പോകുന്ന ഒരു സമയമുണ്ടല്ലോ, മഹാനായ കാബിദുൽ അർവാഹിനെ കാണുന്ന ഒരു സമയം, ദുനിയാവിനോടുള്ള ഇഷ്ടം ഖൽബിൽ കൊണ്ടു നടക്കുന്ന ആളുകൾ എന്താ പറയാൻ അറിയോ? ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, ഒരല്പസമയം കൂടെ എനിക്ക് തരുമോ? എനിക്ക് പോരാനായിട്ടില്ല, എനിക്ക് സോകാൻ താല്പര്യമില്ല, ഞാൻ വരാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞു നരകിച്ച് മരിക്കുമല്ലോ. എന്നാൽ തഖ്വയോടെ ജീവിച്ചവരുണ്ടല്ലോ, ദുന്യാവിനോടുള്ള പ്രേമം കൽബിൽ നിന്ന് കളഞ്ഞവരുണ്ടല്ലോ, അല്ലാഹുവിലേക്ക് ഇബാദത്ത് ചെയ്ത് ജീവിച്ചവരുണ്ടല്ലോ. നാളെ ഇവിടെ വരാനുള്ള പ്രിയപ്പെട്ട സ്വാലിഹുദവിയുടെ വീട്ടിൽ പോയിട്ടാ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് ദുആ ചെയ്തു, ഇവിടെ പറഞ്ഞുവല്ലോ മൊയ്തുട്ടി മുസ്ലിയാർ, അല്ലാഹുവേ എന്തൊരു നല്ല തഖ്വയുള്ള മനുഷ്യനാണെന്നറിയുമോ? എനിക്ക് വളരെയധികം സ്നേഹമുള്ള ഒരാളായിരുന്നു, വലിയ വാഴ്വായിരുന്നു, ദീർഘകാലം വാഴുന്ന മജ്ലിസുകളിൽ ധന്യനാക്കിയ ഒരു മഹാനായിരുന്നു. നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടാകും, സി കെ മൊയ്തുട്ടി മുസ്ലിയാർ ഞാൻ അദ്ദേഹത്തെ ഒരു മാസം മുമ്പ് കണ്ടിരുന്നു. എന്റെ വാഴുന്ന മജ്ലിസിൽ അദ്ദേഹം ഇരിക്കാറുണ്ടായിരുന്നു. വാഴുകളൊക്കെ പറയുന്ന സദസ്സിൽ മുഴുവനായി വരുന്നത് കേട്ടിട്ട് നല്ല വർത്തമാനം പറഞ്ഞ് പിരിഞ്ഞു പോകുന്ന സ്വഭാവക്കാരനായിരുന്നു. അല്ലാഹുവിലെ കടുത്ത തഖ്വയുള്ള ഒരു മനുഷ്യനായിരുന്നു. പരിശുദ്ധമായ തഹജ്ജുദ് നിസ്കാരം നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ആനായ വലിയായിരുന്ന കമ്മുസൂഫി മക്ബറയുടെ തൊട്ടടുക്കലുള്ള പള്ളിയിൽ വളരെ വൈകിട്ട് രാത്രി സാധാരണ 3:30 എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉസ്താദ് രണ്ടാമത് പള്ളിയിലേക്ക് കോളേജിലെ വിദ്യാർത്ഥികൾ വരുന്നതിന്റെ മുമ്പ്, കോളേജിലുള്ള കുട്ടികൾ വരുന്നതിന്റെ മുമ്പ്, സാധാരണ കോളേജിലേക്ക് വരുന്ന ആ പള്ളിയിലേക്ക് വരുന്ന കോളേജിന്റെ മേൽനോട്ടക്കാരനായ ഒരാൾ വാതിൽ തുറക്കുമ്പോ ഉസ്താദ് അവിടെ നിന്ന് എഴുന്നേൽക്കും, തഹജ്ജുദ് കഴിഞ്ഞിട്ടുള്ള ഉറക്കത്തിന് ശേഷം എഴുന്നേൽക്കും, എന്നിട്ട് പള്ളിയിൽ ഇങ്ങനെ നടന്ന് നടന്ന് തസ്ബീഹ് ചൊല്ലലാണ് പതിവ്, ദിക്ര് ചൊല്ലലാ പതിവ്. എന്നാൽ ആ മനുഷ്യനുണ്ടല്ലോ തന്റെ 63-ാമത്തെ വയസ്സിൽ വഫാത്താകുന്നത് വലിയ ബറക്കത്താന്ന് കരുതുന്നവരാണ് നമ്മള്. കാരണം റസൂലുള്ളാഹിന്റെ വയസ്സതായിരുന്നു, സിദ്ദീഖുൽ അക്ബറിന്റെ വയസ്സതായിരുന്നു. സിഎച്ച്ഐദ്രോസ് മുസ്ലിയാര് പറയാറുണ്ടായിരുന്നു, എനിക്ക് 63 വയസ്സായി, റസൂലുള്ളാഹിന്റെ വയസ്സായല്ലോ എന്ന്. അങ്ങനെയുള്ള മനുഷ്യനാ അല്ലാഹു ഏറ്റവും പവിത്രമായ
ബാക്കി വിടരാവാ. സുബ്ഹിയോടടുത്ത സമയമാ. ആ സമയത്ത് അല്ലാഹു തമ്പുരാനാ മനുഷ്യന്റെ റൂഹിനെ കൊണ്ടുപോയില്ലേ? എത്രയോ ദുആകൾ കിട്ടിയില്ലേ? സൗഭാഗ്യം കിട്ടിയില്ലേ? അല്ലാഹുവേ നീ ഖബർ വിശാലമാക്കണേ തമ്പുരാനെ, ഖബർ സ്വർഗമാക്കണേ റഹ്മാനെ. അങ്ങനെ ഒരു സമയമുണ്ടല്ലോ മലക്കിനെ കാണുന്ന സമയം. ആ സമയത്ത് നമുക്ക് യാതൊരു രക്ഷയുമില്ല. ആ സമയത്ത് റബ്ബേ ഞാൻ പോരാൻ തയ്യാറാണല്ലാ, എന്റെ കൽബ് ദുനിയാവുമായി ബന്ധപ്പെടുന്നില്ല അല്ലാ, നിന്റെ അടുക്കലേക്ക് വരാൻ ഞാൻ മോഹിക്കുന്നവനാണല്ലാ, റഹ്മാനെ നിന്റെ മഹാന്മാരെ കണ്ടുമുട്ടാൻ ഞാൻ കൊതിക്കുന്നവനാണല്ലാ. ഈ ഒരു ചിന്തയോടെ, ഈ ഒരു ഓർമ്മയോടെ കൽബിന്റെ ഉള്ളിൽ നിന്ന് പൊട്ടിത്തെറിക്കുന്ന കലിമത്തു തൗഹീദ് ചുണ്ടിലൂടെ വന്ന് പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ട് മരണപ്പെടുന്ന ഒരവസ്ഥയുണ്ടല്ലോ. വഫിൽ ആഖിറതി ഹസന, പരലോകത്തുള്ള നന്മയുടെ തുടക്കം അതല്ലാതെ പിന്നെ എന്താ? ഖബറിന്റെ ഉഗത്തുള്ള സ്വർഗാനുഭവങ്ങൾ അല്ലാതെ പിന്നെ എന്താ? മഹ്ഷറാ വൻസബയിൽ അല്ലാഹുവിന്റെ അർശിന്റെ തണൽ ലഭ്യമാകുന്ന സുഖത്തെക്കാൾ മറ്റുള്ളതെന്താ? സ്വർഗലോകത്ത് അല്ലാഹുവിന്റെ ലിഖാ കാണാൻ അവസരം കിട്ടുന്നതിനേക്കാൾ നന്നായിട്ട് നമ്മൾ മോഹിക്കുന്നത് എന്താ? വഫിൽ ആഖിറതി ഹസന, അല്ലാഹുവേ പരലോകത്താ നല്ലത് മാത്രം നീ തരേണമേ. വഖിന അദാബന്നാർ, നിന്റെ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കുകയും ചെയ്യണമേ എന്ന് വിശ്വാസികൾ അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ദുആ ചെയ്യുന്നവരോ ഉലായികലഹും നസീബും മിമ്മാ കസബു, അവർ ദുനിയാവിൽ നിന്ന് ചെയ്ത ഓരോ കാര്യങ്ങൾക്കും അവർക്ക് ആഖിറത്തിൽ പ്രതിഫലമുണ്ട്.